الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ നാൾക്ക് മുതൽ തന്നെ അവൻ്റെ ആദർശത്തിൻ്റെ രണ്ട് വഴികൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹിദായത്തിൻ്റെതാണ്, മറ്റേത് ലലാലത്തിൻ്റെതാണ്. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ നിർമ്മിതിയാണ്. ലലാലത്ത് ഷെയ്ത്താൻ ഉണ്ടാക്കിയതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ലലാലത്തിൻ്റെ മാലിക് അള്ളാഹുവാണ്, ലലാലത്തിനെ സംവിധാനിച്ചത് അള്ളാഹുവാണ്. പലരും തെറ്റിദ്ധരിക്കും ഹിദായത്ത് മാത്രം അള്ളാഹ് അവകാശപ്പെട്ടതും ലലാലത്ത് ഷെയ്ത്താൻ അവകാശപ്പെട്ടതും എന്ന്. വല്ലാഹി അല്ല. അല്ലാഹു തആല എന്താണ് ആ വിഷയത്തിൽ പറഞ്ഞത്? ഇന്നാ ഹദൈനാഹു സബീല, തീർച്ചയായും മനുഷ്യർക്ക് നാം ആണ് തെളിയിച്ചു കൊടുത്തത്, വഴി തെളിയിച്ചു കൊടുത്തത് നാം ആണ്. ഏത് വഴിക്ക് സഞ്ചരിക്കണമെന്ന് തീരുമാനിച്ചത് നാം ആണ്. ഇമ്മാ ഷാക്കിറ, ഒന്നിക്കലത് ഹിദായത്തിൻ്റെ വഴിയാണ്. വഇമ്മാ കഫൂറ, ഒന്നിക്കലത് കുഫറിൻ്റെ വഴിയാണ്, ലലാലത്തിൻ്റെ വഴിയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ നാള് മുതലേ പറഞ്ഞ കാര്യമാണ്. കാരണം ഇതിന്റെ തൊട്ടുമുമ്പുള്ള രണ്ടായത്ത് എന്താ? സൂറത്തു ദഹ്റിന്റെ തുടക്കത്തിൽ മൂന്ന് ആയത്തുകളിൽ മൂന്നാമത്തെ ആയത്തിലാണ് മനുഷ്യന്റെ ആദർശം വിശദീകരിക്കുന്നത്. ആദ്യം പറഞ്ഞ രണ്ട് കാര്യം, ഒന്ന് മനുഷ്യന്റെ ഉൽപ്പത്തി നിർമ്മാണത്തെ സംബന്ധിച്ചാണ്, രണ്ടാമത്തത് പ്രത്യുൽപാദനത്തെ സംബന്ധിച്ചാണ്. ഉൽപ്പത്തി നിർമ്മാണം നടന്നത് ആകാശത്തിലാണ്, പ്രത്യുൽപാദനം നടക്കുന്നത് ഭൂമിയിലും ആണ്. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് കൃത്യമായി നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്ന് അല്ലാഹു തആല നമ്മളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്കൊരു വലിയ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്ത കാലം. അതെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്രത്തി ഇടപെടലുകൊണ്ട് മാത്രം മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ തുടക്കക്കാരായ രണ്ടുപേരെ നിർമ്മിച്ചതിനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. അത് ഒരു ശാസ്ത്രത്തിനും കണ്ടെത്താൻ കഴിയില്ല ആ നിർമ്മാണത്തിന്റെ പ്രൊസീജിയർ എന്താണെന്ന്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലാഹു തആല. ഒരു പിടി മണ്ണുപയോഗിച്ച് ഹവ്വ എന്ന ആദമിന്റെ ഇണയെ ആ ആദമിന്റെ ശരീരത്തിൽ നിന്നൊരവയവം ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുകയാണ്. ഇത് കംപ്ലീറ്റ് അള്ളാഹുവിന്റെ കുദരത്തി ഇടപെടലാണ്. അസ്ബാബുകളുമായിട്ട് അതിന് ബന്ധമില്ല. അസ്ബാബുകളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ സയൻസിന് കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ അസ്ബാബുകളുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഇടപെടലുകൾ സയന്റിസ്റ്റുകൾക്ക് കണ്ടെത്താൻ സാധിച്ചേക്കാം. അസ്ബാബുകളുമായി ബന്ധപ്പെടുത്താതെ അള്ളാഹു അവന്റെ മുത്തലക്കായ കുദരത്ത് കൊണ്ട് ഉണ്ടാക്കിയതൊന്നും സയൻസിന്റെ അഹലുകാർക്ക് കണ്ടെത്താൻ കഴിയില്ല. വല്ലാഹി കഴിയില്ല. കാരണം സയൻസിനും അപ്പുറത്താണ് അള്ളാഹുവിന്റെ കുദരത്തി ഇടപെടൽ. ആദം ഹവ്വ ദമ്പതിമാരെ നിർമ്മിച്ചത് എങ്ങനെയാണെന്ന് എങ്ങനെ ഗവേഷണം ചെയ്താലും കിട്ടൂല. അത് കിട്ടാതെ വന്നപ്പോഴാണ് ചിമ്പാൻസിന്റെയും ദിനോസറിന്റെയും പിന്നാലെ പോയത് ശാസ്ത്ര ലോകം. ആകാശത്തിൽ നിന്ന് വന്നൊരു സൃഷ്ടിക്ക് എങ്ങനെയാ ഭൂമിയിലുള്ള ദിനോസറിന്റെ പാരമ്പര്യം കിട്ടുക? ഭൂമിയിലുള്ള ചിമ്പാൻസിയുടെ പാരമ്പര്യം എങ്ങനെ കിട്ടുക? ആദം ഹവ്വ ദമ്പതിമാർ ആകാശത്തു നിന്ന് വന്നതല്ലേ? ദിനോസറുകളും അതേപോലെ തന്നെ ചിമ്പാൻസികളും ഭൂമിയിലുണ്ടായതല്ലേ? ആകാശത്തു നിന്ന് വന്നൊരു സൃഷ്ടിക്ക് ഭൂമിയിലുള്ള സൃഷ്ടിയോട് പാരമ്പര്യ ബന്ധമുണ്ടെന്ന് പറഞ്ഞതിനേക്കാളില്ല ജഹാലത്ത് വേറെന്താ ഉള്ളത്, വിവരക്കേട് വേറെന്താ ഉള്ളത്? അതുകൊണ്ട് അത് വിട്. അത് അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇടക്കാലത്ത് വേറൊരു നിർമ്മാണം നടന്നു. അതെന്താണ്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർമ്മാണം, മറിയമ്മിന്റെ മകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർമ്മാണം. എന്നിട്ട് ഈസ നബി അല്ലാഹു തആല പരിചയപ്പെടുത്തി തന്നത് അന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം എന്നാണ്. ഈസ എന്ന ആ സൃഷ്ടിയുടെ ഉദാഹരണം ആദമിന്റെ ഉദാഹരണം പോലെയാണ് എന്ന്. എന്താ കാര്യം? ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർമ്മാണത്തിലും ശാസ്ത്രത്തിന് ഒരു ചുക്കും കണ്ടെത്താൻ കഴിയില്ല. റോമൻ സാമ്രാജ്യം ശാസ്ത്രത്തിന്റെ അടിമകളായി വന്നപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ മറിയത്തിന് ജോസഫിനെ മാപ്പിളയാക്കിയിട്ട് അള്ളാഹുവിന്റെ അവതാരം ജോസഫിലൂടെ വന്നതാണ് ഈസ എന്ന കള്ളത്തരം പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ്. കാരണം അതിനെ അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ നേരെ ആകാശത്തിലേക്ക് പോകും കാര്യങ്ങൾ. അപ്പൊ സാധാരണക്കാരൻ ചോദിക്കും, എങ്കിൽ ഈസാന്റെ സംവിധാനം എന്താണ്? അത് ഇഞ്ചിലിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കുദരത്തി ഇടപെടലാണ്. അപ്പൊ പിന്നെ ക്രിസ്ത്യാനികളാകെ നട്ടോട്ടോടും അള്ളാഹുവിനെ കണ്ടെത്താൻ. അപ്പൊ പുരോഹിതന്മാർ വടിയാകും. അതുകൊണ്ട് തന്നെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് പുരോഹിതന്മാർ ഈസ നബി അള്ളാഹിന്റെ മകനാണ്, ജോസഫിലൂടെ മറിയത്തിനുണ്ടായതാണെന്ന കള്ളത്തരം പ്രചരിപ്പിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അത്ര കർശനമായിട്ട് അവരെ കാര്യത്തിൽ ഇടപെട്ടത്. ജൂതനസറക്കളെ കാര്യത്തിൽ ഇടപെട്ട ജൂതന്മാരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ജൂതന്മാരും അള്ളാഹുവിന് മകനുണ്ടാക്കി. ഉസൈർ അള്ളാഹുവിന്റെ മകനാണെന്ന് വാദിക്കാനും സ്ഥാപിക്കാനും എനിക്കിട്ട് ജൂത പുരോഹിതന്മാര്. എന്താ കാര്യം? സമൂഹത്തിന്റെ ചിന്ത ആകാശത്തിലേക്ക് പോകാൻ പാടില്ല. ജൂത സമൂഹം മൂസ തരീഖത്തിലൂടെ ആകാശത്തിലേക്ക് ചിന്ത പോയാൽ ജൂത പുരോഹിതന്മാർക്ക് നിലനിൽപ്പില്ല. ക്രിസ്ത്യാനി സമൂഹം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇഞ്ചിയിൽ ഉപയോഗിച്ച് ആകാശത്തിലേക്ക് ചിന്ത പോയാൽ ക്രിസ്തീയ പുരോഹിതന്മാർക്ക് നിലനിൽപ്പില്ല. ആ രണ്ട് സമൂഹവും മുഹമ്മദ് ഈ റിസാലത്ത് അംഗീകരിച്ച് ആകാശ സംവിധാനത്തെ കാത്തിരിക്കുന്നവരാകും. പിന്നെ മതത്തിന് എന്താ പ്രസക്തി ദുനിയാവില്? പുരോഹിതന്മാർക്കുള്ള ഭയം അതാണ്. എന്നും പുരോഹിതന്മാർ എല്ലാ കാലഘട്ടത്തിലും പുരോഹിതന്മാർ ഭയപ്പെട്ടത് അതാണ്. സാധാരണക്കാരായ ജനങ്ങളെങ്ങാനും ആകാശവുമായി ബന്ധപ്പെടാൻ തുടങ്ങിയാൽ ഭൂമിയിലെ പൗരോഹിത്യ സംവിധാനത്തിന് അർത്ഥമില്ലാതെ പോകും. അതോടുകൂടി പുരോഹിതന്മാരുടെ കീശകാലിയാകും. അത് നന്നായിട്ട് ഭയപ്പെടുന്നുണ്ട് പുരോഹിതന്മാര്. അത് ജൂത പുരോഹിതന്മാരായാലും ശരി, ക്രൈസ്തവ പുരോഹിതന്മാരായാലും ശരി, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ അഡ്രസ്സിലുള്ള ഷീഇ പുരോഹിതന്മാരായാലും ശരി, അവർ നന്നായിട്ട് ഭയപ്പെടുന്നുണ്ട്. ജനം അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ടേക്കുമോ എന്ന് നന്നായിട്ട് അവർ ഭയപ്പെടുന്നുണ്ട്. അതെ, അള്ളാഹു സുബ്ഹാനഹു വതആല തുടക്കം മുതൽ തന്നെ ആ കാര്യം വിശദീകരിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. ഇന്ന ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഇന്ന ഖലഖ്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യനെ സൃഷ്ടിച്ചെടുത്തത് ഞാനാണ്. മിൻ നുത്ഫത്തിൻ, ഒരു തുള്ളി ശുക്ലം ഉപയോഗിച്ച്, അംശാജിൻ, പല മിശ്രിതങ്ങളും കൂട്ടി കലർക്കപ്പെട്ട ഒരു തുള്ളി ശുക്ലം ഉപയോഗിച്ചിട്ടാണ് പിന്നെ നാം മനുഷ്യനെ ഉണ്ടാക്കിയത്. അതെ, പ്രത്യുൽപാദനത്തെ പറ്റിയാണ് ആ പറഞ്ഞത്. ആദം ഹവ്വ ദമ്പതിമാർ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ മനുഷ്യനുണ്ടായതിനെ പറ്റിയാണ് ആ പറഞ്ഞത്. അത് ശാസ്ത്ര ലോകത്തിന് എളുപ്പത്തിൽ മനസ്സിലാവും. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല സബബുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ മനുഷ്യനെ പ്രത്യുൽപാദനം നടത്തുന്നത്. പുരുഷന്റെ ബീജവും പെണ്ണിന്റെ അണ്ഡവും സംയോജിപ്പിച്ച് ഗർഭാശയത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കുകയാണ് അള്ളാഹു തആല. ഇത് ശാസ്ത്ര ലോകത്തിന് മനസ്സിലാവും. അത് ശാസ്ത്രലോകത്തിൽ, കാരണം അത് അള്ളാഹു തആല അസ്ബാബുകളെ പരിഗണിച്ചുകൊണ്ടാണ് ആ സംവിധാനം നടക്കുന്നത്. അള്ളാഹു തആല കൃത്യമായിട്ട് ശാസ്ത്രലോകത്തിന് പറഞ്ഞു കൊടുത്തു. സുമ്മ ഖലഖ്നൽ നുത്ഫത അലഖ,
ആ ബീജത്തെ നാം ഭ്രൂണമാക്കി പരിവർത്തിപ്പിക്കുകയാണ് ഗർഭാശയത്തിൽ. അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 ദിവസം നുത്ഫത്തായിട്ട് നിലനിൽക്കുകയാണ് ഗർഭാശയത്തിൽ ആ കുഞ്ഞിന്റെ ആദ്യത്തെ ഘട്ടം. അതിനുശേഷം 40 ദിവസം ഭ്രൂണമായി നിലനിൽക്കുകയാണ്. അതിനുശേഷം മാംസപിണ്ഡമായി 40 ദിവസം നിലനിൽക്കുകയാണ്. അതിനുശേഷം അസ്ഥികൂടങ്ങളായി 40 ദിവസം നിലനിൽക്കുകയാണ്. അത് കഴിഞ്ഞ് മാംസപേശികളെ കൊണ്ട് പൊതിഞ്ഞ 4-ാമത്തെ മാസത്തോടുകൂടി ഒരു മനുഷ്യ രൂപമുണ്ടാക്കുകയാണ്. അതിനുശേഷമാണ് അള്ളാഹു അർവാഹിന്റെ ലോകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രസ്തുത ശരീരത്തിന്റെ റൂഹിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്ന്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സൂറത്തുൽ മുഅ്മിനിന്റെ തുടക്കത്തിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. സുമ്മ ഖലഖ്നൽ നുത്ഫത അലഖ, ബീജത്തെ നാം ഭ്രൂണമാക്കി പരിവർത്തിപ്പിക്കുകയാണ് ഗർഭാശയത്തിൽ. ഫഖലഖ്നൽ അലഖത മുൽഗ, ഭ്രൂണത്തെ നാം കുറച്ച് ദിവസങ്ങളെ കൊണ്ട് മാംസപിണ്ഡമാക്കി രൂപപ്പെടുത്തുകയാണ്. ഫഖലഖ്നൽ മുൽഗത ഇലാമ, മാംസപിണ്ഡത്തെ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് നാം അസ്ഥികൂടങ്ങളാക്കി രൂപപ്പെടുത്തുകയാണ്. ഫഖസൗന ലിലാമ ലഹ്മ, അങ്ങനെ കുറച്ച് ദിവസങ്ങൾ വരുമ്പോഴേക്കും ആ അസ്ഥികൂടങ്ങളെ മാംസപേശികളെ കൊണ്ട് നാം പൊതിയുകയാണ്. സുമ്മ അൻശഇനാഹു ഖൽഖൻ ആഖർ, 4-ാമത്തെ മാസത്തോടുകൂടി ഒരു മനുഷ്യക്കുഞ്ഞിക്ക് പിറവിയെടുക്കുകയാണ്. എത്ര കൃത്യമാണ് അള്ളാഹുവിന്റെ വാക്ക്. വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ വനുഖിറു ഫി സുഫിൽ അർഹാം, അങ്ങനെ ഗർഭാശയത്തിൽ നാം താമസിപ്പിക്കുകയാണ്. മാ നശാഉ, ഒരു മനുഷ്യനായിട്ട് ജനിക്കണം എന്ന് നാം തീരുമാനിച്ച കുഞ്ഞുങ്ങൾ മാത്രമേ 4 മാസത്തിനപ്പുറം ഗർഭാശയത്തിൽ പോവുള്ളൂ, അല്ലെങ്കിൽ ഔട്ട്. അതിനാണ് നാം അലസിപ്പോക എന്ന് പറയുന്നത്. അല്ലാന്റെ മശീഹത്തില്ലാത്ത കുഞ്ഞ് അലസയല്ലാതെ പിന്നെ എന്താണ് വഴി? ഇതൊക്കെ കൺട്രോൾ അള്ളാഹുവിന്റെ കയ്യിലല്ലേ. യുദബ്ബിറുൽ അംറ മിനൽ സമാഇലല്ലാഹ് സുബ്ഹാനഹു. ഇതൊക്കെ മനസ്സിലാക്കാൻ ശാസ്ത്രലോകത്തിന് കഴിയും. അങ്ങനെ അസ്ബാബി വഴി ഉപയോഗിച്ച് മനുഷ്യോൽപാദനത്തിന്റെ പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കുമ്പോഴാണ് അള്ളാഹു തആല ഐറ്റം മാറ്റുന്നത്, വീണ്ടും അവൻ അവന്റെ കുദ്രത്തി ഇടപെടലിലേക്ക് നീങ്ങുന്നത്. അതെ, ബാപ്പാന്റെ ഉമ്മാന്റെ ആവശ്യമില്ലാതെ തന്നെ ഒരു കുഞ്ഞുണ്ടാവണമെന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഒരു പുരുഷന്റെ ബീജമോ ഒരു പെണ്ണിന്റെ അണ്ഡമോ ഉപയോഗിക്കാതെ തന്നെ അള്ളാഹു തആല ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞാണ് ഈസബിനു മറിയം. ഈസബിനു മറിയം 10 മാസം കഴിഞ്ഞിട്ട് ഈസാനബിനെ പ്രസവിച്ച മറിയം. മറിയം കൂട്ടരെ കുളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങിയപ്പോഴല്ലേ അന്ന് ബദ്ർ ജിബ്രീൽ വന്നത്. കുളത്തിലേക്ക്, അതായത് ബൈത്തുൽ മുഖദ്ദസിന്റെ കിഴക്കുഭാഗത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തൊരു കുളം, ആ കുളത്തൊരു മറ കെട്ടിയിട്ട് ഈസ മറിയം കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഒരു മനുഷ്യന്റെ ഒച്ച കേൾക്കുന്നത്. മനുഷ്യക്കോലത്തിൽ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ വന്നു നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അപ്പം പറഞ്ഞു, ഖാലത്തി ഇന്നി ഔദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ, ഏ ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരരുതേ എന്ന്. സ്വാഭാവികം, സാലിഹായ പെണ്ണ് അങ്ങനെ ചെയ്യുക. സാലിഹായ പെണ്ണ് സിഗ്നൽ കൊടുക്കും, ഇവിടെ ആളുണ്ട് കേട്ടോ, ഇങ്ങോട്ട് വരരുത് എന്ന് സിഗ്നൽ കൊടുക്കും. മറിയം അതാണ് ചെയ്തത്, സ്വാഭാവികം. ആ സന്ദർഭത്തിലാണ് ആഗതൻ പറഞ്ഞത്, ഇന്നമാ അന റസൂലു റബ്ബിക്ക്, ഇന്നമാ അന റസൂലു റബ്ബിക്ക് ലി അഹബലക ഗുലാമൻ സക്കിയ, പേടിക്കണ്ട മറിയം, ഞാൻ നിന്റെ റബ്ബിന്റെ ഒരു ദൂതനാണ്, അഥവാ ഞാൻ ജിബ്രീലാണ്. നിനക്കൊരു കുഞ്ഞിനെ ഓശാരമായിട്ട് തരാൻ വേണ്ടി അള്ളാന്റെ കൽപ്പനയുണ്ട്. അപ്പോഴും മറിയം പേടിച്ചു. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ആർത്ത അന്താളിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? കാലത്ത് അന്നാലക്കി അന്നാ യക്കൂനു ലി ഗുലാം, എനിക്ക് കുഞ്ഞുണ്ടാകുകയോ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? വലം യംസസ്സിനി ബഷർ, എന്നൊരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഇന്നേവരെ തൊട്ടിട്ടില്ല. വലം അക്കു ബഹിയ, ഞാനൊരു തോന്നിവാസി പെണ്ണു അല്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അപ്പോഴാണ് ആഗതന്റെ മറുപടി, കാലക്കതാലി, സംഗതി തീർച്ചയായിട്ടും ശരിയാണ്, നീ പറഞ്ഞത് തന്നെയാണ് സത്യം. നിന്നൊരു പുരുഷൻ ഇന്നേവരെ തൊട്ടിട്ടില്ല, നീ ഒരു ഒരു വേണ്ടാത്ത പെണ്ണുമല്ല, നീ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ച, പ്രവാചക കുടുംബത്തിൽ ജനിച്ച സ്ത്രീയാണ്. അതെ, ഇന്നല്ലാഹസ്തഫാക്കി യാ മറിയമു, ഇന്നല്ലാഹസ്തഫാക്കി വതഹറക്കി വസ്തഫാക്കി അലാ നിസായിൽ മുഅ്മിനീൻ വിസായിൽ ആലമീൻ. അല്ലാ മറിയമിന് കൊടുത്ത അഡ്രസ്സാ, യാ മറിയം, ഹോ മറിയം, ഇന്നല്ലാഹസ്തഫാക്കി, തീർച്ചയായും അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വതഹറക്കി, നിന്നെ പരിശുദ്ധവതിയാക്കിയിട്ടുണ്ട്. വസ്തഫാക്കി അലാ നിസായിൽ ആലമീൻ, സർവലോക സ്ത്രീ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീയാണ് നീ എന്ന കാര്യം അന്ന് അർശിന് തീരുമാനമായിട്ടുണ്ട്. മറിയമ്മേനെ പറ്റി അള്ളാഹു കൊടുത്ത അഡ്രസ്സാ, സംശയത്തിന് വഴിയിലേരി. ആ മറിയമ്മിനോട് ബഹുമാനപ്പെട്ട ജബ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടിയും അങ്ങനെ തന്നെയാണ്, കാനക്ക കാല കദാലിക്, നീ പറഞ്ഞത് ശരിയാണ്, കദാലിക് സംഗതി അങ്ങനെ തന്നെയാണ്. പക്ഷെ കാല റബ്ബുക്ക്, നിന്റെ റബ്ബ് പറയുന്നത്, ഹുവ അലയ്യ ഹയ്യിൻ, ഒരു കുഞ്ഞിനെ നിനക്ക് പുരുഷൻ തൊടാതെ, നീ ഒരു തോന്നിവാസിയാവാതെ,
ഒരു കുഞ്ഞിനെ നിനക്ക് തരിക എന്നുള്ളത് അല്ലാഹുക്ക് നിസ്സാരമാണ് മറിയം. ഹുവലയ്യ ഹയ്യിൻ, നിന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് എനിക്കത് നിസ്സാരമാണ്. വലിനജ്അലഹു ആയത്തൽ ലിന്നാസ്, ഈ കുഞ്ഞിലൂടെ രണ്ട് കാര്യം ഉദ്ദേശിക്കുന്നുണ്ട് അല്ലാഹു തആല. ഒന്ന്, വലിനജ്അലഹു ആയത്തൽ ലിന്നാസ്, മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമാകണം, അഥവാ അസ്ബാബുകൾ ഇല്ലാതെ നിർമ്മിക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതാണ് ദൃഷ്ടാന്തം. വലിനജ്അലഹു ആയത്തൽ ലിന്നാസ്, വലിനജ്അലഹു ആ കുഞ്ഞിനെ ആക്കാൻ വേണ്ടി, ആയത്തൻ ദൃഷ്ടാന്തമാക്കാൻ വേണ്ടി, ലിന്നാസ് മാലോകർക്ക്. രണ്ടാമത്തത് എന്താണ്? റഹ്മത്തൻ മിന്ന, നമ്മളെ വക ഒരു വലിയ റഹ്മത്തു ആവണം. അതെ, ഖിയാമത്ത് നാളിന് തൊട്ടു മുമ്പ് ആ നബി ഇങ്ങോട്ട് വരണം, എന്നിട്ട് മാലോകര് മുഴുവനും സുഖസുഭിക്ഷമായി ജീവിക്കണം, അന്ന് ജനം സന്തോഷിക്കണം. അതേ അഷ്റഫുൽ ഖൽക കാലഘട്ടത്തെ പറ്റി പറഞ്ഞത്, ഒരു പശുവിനെ കറന്നാൽ ഒരു നാട്ടുകാർക്ക് മുഴുവനും പാൽ കുടിക്കാനുണ്ടാവും, അങ്ങനത്തെ ഒരു കാലം വരാനുണ്ട് എന്ന്. എല്ലാവരും നാളെ ഖിയാമത്ത് നാളുമായിട്ട് സൂട്ട് കേസിൽ എടുത്തിട്ട് റെഡിയായിട്ട് നിൽക്കണം. ആയിട്ടൊന്നുമില്ല, സമയമൊന്നായിട്ടില്ല, വേജാറുന്നാവണ്ട, ഖിയാമത്ത് നാൾ സംഭവിക്കാൻ ആയിട്ടില്ല. എല്ലാരും ഖിയാമത്ത് നാളിൽ എത്തിപ്പോയി, അവിടെ യുദ്ധം, ഇവിടെ യുദ്ധം, അവിടെ കൊല്ലല്, ഇവിടെ അറുക്കല്, ഇവിടെ തറിക്കല്, അവിടെ മുറിക്കൽ. അതുകൊണ്ട് ഖിയാമത്ത് നാളുടെ മൂലം പാസിംഗമാരൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി, ഇതാ ഒടുങ്ങിക്കൊള്ളു, എല്ലാരും സൂട്ട് കേസ് കൊടുത്ത് റെഡിയായിട്ട് കാത്തിരിക്കാൻ ഓട്ടോറിച്ചാൽ ഖിയാമത്ത് നാൾ വരുന്നത്. അത് ഇല്ല കൂട്ടനെ, ഒന്നും ആയിട്ടില്ല, സമയമായിട്ടില്ല, ബേജാറാവരുത്. എല്ലാ തസ്തായിച്ചിരും അത്താമ്രുള്ള പല തസ്തായിച്ചിരും, തിരക്കാക്കല്ല, അത് വരാൻ എന്തത്ര വളരെ സമ്പൽ സമൃദ്ധമായ ഒരു കാലഘട്ടം വരാനുണ്ട്. അത് ഇസ്ലാമിന്റെ കാലഘട്ടമായിരിക്കും, ദീനുൽ ഇസ്ലാമിന്റെ കാലഘട്ടമായിരിക്കും. അതേ സുഹൃത്തുക്കളെ, 21-ാം നൂറ്റാണ്ട് തികച്ചും ഇസ്ലാമിന്റേതാണ്. നാം ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നൂറ്റാണ്ട് തികച്ചും ഇസ്ലാമിന്റേതാണ്. വല്ലാഹി ബാത്തിന്റേതല്ല, വല്ലാഹി നൂറ്റാണ്ട് ബാത്തിൽ ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിമീങ്ങൾക്കെല്ലാം ഇറങ്ങുന്നിടത്തെല്ലാം പൂച്ചെണ്ട് കിട്ടും, മുസ്ലിമീങ്ങൾക്കെല്ലാം നല്ല മാല കിട്ടും, മുസ്ലിമീങ്ങൾക്കെല്ലാം ഇരിക്കാൻ വലിയ കസേര കിട്ടും, മുസ്ലിമീങ്ങളെല്ലാം നാളെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാകും, മുസ്ലിമീങ്ങളെല്ലാം നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും. അതാണ് മുസ്ലിങ്ങൾക്ക് കിട്ടാനുള്ളതാണോ കരുതി വെച്ചിരിക്കുന്നതാണോ ഇസ്ലാം ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം? ഇസ്ലാമിൻ്റെതെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെല്ലാം ആഖിറത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങും എന്ന്. അതാണ് ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞാൽ, അതാണ് ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി മുസ്ലിങ്ങൾ ഒരുങ്ങാൻ തുടങ്ങുന്ന പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അത് ഇന്ത്യയിലെ 30 കോടി മുസ്ലിമീങ്ങളായാലും ലോകം എമ്പാടുമുള്ള 350 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളായാലും നാളത്തേക്ക് വേണ്ടി ഒരുങ്ങുന്ന മുസ്ലിമീങ്ങൾ, എന്താ ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, 1984 ശരിയത്ത് സംവാദം പൊട്ടി പുറപ്പെട്ട് ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ ആകമാനം ഇളകിയപ്പോൾ സുപ്രീം കോടതിന്റെ ഒരു വിധിയെ മാനിച്ചു, വലിൽ മുത്തല്ലഖാത്തി മത്താവും ബിൽ മഅറൂഫി ഹഖ്ഖനാൽ മുത്തഖീൻ, തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന് ഭർത്താവ് മരിക്കുന്നവരെ ചെലവെടുക്കണമെന്ന അതിന്റെ അർത്ഥമെന്ന് ജഡ്ജി പ്രഖ്യാപിച്ചപ്പോൾ, അങ്ങനെയല്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഉലമാക്കൾ ഇളകിയില്ല ഇന്ത്യ രാജ്യത്ത് 1980s ഇല്ലേ? കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയും ശരിയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിത സമൂഹം ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ചത് എന്താ? 1940 ശേഷം 84 വരെ ഇവിടുത്തെ ദേശീയ രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ കളറുള്ള കൊടി പിടിക്കാനും അതേപോലെ ആരാന്റെ ചുമരിൽ 100 വലിച്ചിട്ട് പരസ്യമെഴുതാനും മാത്രം വിധിക്കപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഞങ്ങൾക്കുണ്ട് സ്വന്തമായിട്ടൊന്നു എന്ന് തിരിച്ചറിഞ്ഞത് 1980s ഇല്ലേ? ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ശരീഅത്തുണ്ടെന്നും ആ ശരീഅത്തനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കേണ്ടതെന്നും ഇന്ത്യൻ മുസ്ലിമീങ്ങൾ തിരിച്ചറിഞ്ഞത് 1980s ശരീഅത്ത് സംവാദം പൊട്ടി പുറപ്പെട്ടപ്പോഴല്ലേ? അതിനുശേഷമല്ലേ ഇന്ത്യ രാജ്യത്ത് ശരീഅത്ത് ചർച്ചയ്ക്ക് വന്നത്? 1990s ബാബരി മസ്ജിദ് ഫാസിസത്തിന്റെ കൈകളാൽ പൊളിക്കപ്പെട്ടപ്പോൾ എന്താ ഇന്ത്യയിൽ സംഭവിച്ചത്? ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ ഉണരുകയും, ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്നും, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ആൾക്കാരാണെന്നും, ഞങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ആൾക്കാരാണെന്നും, ഞങ്ങൾക്ക് സ്വത്തമായ ഒരു ശരീഅത്തുണ്ടെന്നും, ഞങ്ങൾ ജീവിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയാണെന്നും ഇന്ത്യൻ മുസ്ലിമീങ്ങൾ തിരിച്ചറിഞ്ഞത് അപ്പോഴല്ലേ? അങ്ങനെ തന്നെയാണ് അള്ളാഹു തആല തിരിച്ചു കൊടുക്കൽ, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കൽ. അങ്ങനെയാ നബിതങ്ങൾക്കും സഹാബാക്കൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം പഠിപ്പിക്കാൻ വേണ്ടി ബദ്ർ ഉണ്ടാക്കിയ അല്ലാ, മുഹമ്മദ് റസൂലിന്റെ അർത്ഥം പഠിപ്പിക്കാൻ ഉഹുദു ഉണ്ടാക്കി. നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം, അത് വേറെ കാര്യം അല്ലേ? അള്ളാഹു തആല ബദ്ർ ഉഹുദു ഉണ്ടാക്കിയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു, നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷഹാദ എന്താണെന്ന് മനസ്സിലാക്കി തരാനല്ലേ ബദ്ർ ഉണ്ടാക്കിയത് അള്ളാഹു തആല? അതോ ഭൂലോകത്ത് ഇസ്ലാമിനെ സ്ഥാപിക്കാൻ അള്ളാഹ്ക്ക് ബദ്ർ ആവശ്യമാണോ? അള്ളാഹു ഖാദിർ മുത്തലക്കല്ലേ? ഈ ഭൂമി എന്ത് വേണമെങ്കിലും ചെയ്യാൻ അള്ളാഹു കഴിവുള്ളവനല്ലേ? അങ്ങനെ തന്നെയല്ലേ ഇതിനു മുമ്പ് ചെയ്തതൊക്കെ? മുഹമ്മദ് ഇരിസാലത്ത് വന്നപ്പോഴല്ലേ വസ്തുക്കൾ ഉപയോഗിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് തെളിയിക്കാൻ തുടങ്ങിയത് അല്ലേ? ആയുധം ഉപയോഗിക്കേണ്ടി വന്ന എപ്പോഴാണ്? ബദറിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ? ഇതിനു മുമ്പൊന്നും വസ്തുക്കൾ ഉപയോഗിക്കാതെ തന്നെ അള്ളാഹു തആല നേരിട്ടവന്റെ കുദ്രത്തി താക്കത്ത് ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തുകയായിരുന്നില്ലേ? നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ബാത്തിൽ നശിപ്പിച്ചത് വെള്ളപ്പൊക്കത്തിലൂടെ, മൂസ നബിയുടെ കാലഘട്ടത്തിൽ ബാത്തിൽ നശിപ്പിച്ചത് ചെങ്കടലിൽ മുക്കിയിട്ട്, സാലിഹ് നബിയുടെ കാലഘട്ടത്തിൽ
ബാത്തിലിനെ നശിപ്പിച്ച് കൊടുങ്കാറ്റിലൂടെ സാലിഹിനബിന്റെ ആൾക്കാർ ഭയങ്കരമായ സ്ഫോടനത്തിലാണ് നശിപ്പിക്കപ്പെട്ടത്. ഹൂദിനബിന്റെ ആൾക്കാർ ഭയങ്കരമായ കൊടുങ്കാറ്റിലാണ് നശിപ്പിക്കപ്പെട്ടത്. ഇല്ല, ഈ കാലഘട്ടത്തിലെല്ലാം അള്ളാഹു തലവന്റെ അവന്റെ ദർബാറുമായിട്ട് ബന്ധപ്പെട്ട സൈന്യത്തെ അയച്ചിട്ടല്ലേ കൈകാര്യം ചെയ്തത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താ, ഫാർസന്ന അലൈഹിമു തൂഫാൻ, വെള്ളപ്പൊക്കത്തെ അയച്ചു നാം അവരെ കൈകാര്യം ചെയ്യാൻ, വൽ ജറാദ്, വെട്ടുകിളികളെ അയച്ചു അവരെ കൈകാര്യം ചെയ്യാൻ, വദ്ദമ, രക്തത്തെ അയച്ചു നാം, വല്ലഫാദിയ, തവളകളെ അയച്ചു നാം. പറഞ്ഞ മനസ്സിലാകുന്നില്ലല്ലേ, അത് അള്ളാന്റെ ദർബാറിലുള്ള പട്ടാളായി പറഞ്ഞതൊക്കെ, അള്ളാന്റെ മിലിറ്ററി ഫോഴ്സിലുള്ള പട്ടാളമാണ് ഈ പറഞ്ഞത്. സഹിക്കാൻ പറ്റുമോ? 1100 കോടി ജനങ്ങൾക്ക് ഭൂമിയിൽ ഇവരെങ്ങാനും ജറാദ് അല്ലെങ്കിൽ തവളകൾ അല്ലെങ്കിൽ ഈച്ചകൾ അല്ലെങ്കിൽ കുമ്മൽ, പിന്നെ കുമ്മൽ, പിന്നെ ഇത് സാധനം, പെൻ ഇതെങ്ങാനും ഇവിടെ ഇളകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വല്ല രക്ഷയും കിട്ടോ? ശാസ്ത്രലോകത്തിന് പിടുത്തം കിട്ടോ? കണ്ണുകൊണ്ട് കാണാത്ത കോവിഡിന്റെ അണുക്കളെ തന്നെ നിയന്ത്രിക്കാൻ കോടാന കോടിക്കണക്കിനാണ് തൊലക്കേണ്ടി വന്നത്. പിന്നെ കണ്ണുകൊണ്ട് കണ്ടതെങ്ങാനും വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് വലിയൊന്നും വിളിക്കേണ്ട ആരും അള്ളാഹുവിന്റെ സംവിധാനത്തെ സംബന്ധിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം സംഭവിച്ച സംഭവങ്ങൾ കൊണ്ടും അത് തന്നെയാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത്. മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം ദീനുൽ ഇസ്ലാമിന്റെ കാലമാണ് 21-ാം നൂറ്റാണ്ട് എന്ന് നാം ഉറച്ചു പറയുന്നു. മുസ്ലിമികളുടെ സമ്പത്തിനോ തടിക്കോ ചിലപ്പോ തകരാറുകൾ സംഭവിച്ചേക്കാം. മൂമിനീങ്ങളിൽ നിന്ന് വിലക്ക് വാങ്ങിയിട്ട് കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ട് അല്ലാഹു തആല. എന്തൊക്കെയാ വാങ്ങിയത്? അംവാൽ അംഫുസഹും, അവരെ ശരീരം വിലക്ക് വാങ്ങിയിട്ടുണ്ടല്ല. വാംവാലഹും, അവരെ സമ്പത്ത് വിലക്ക് വാങ്ങിയിട്ടുണ്ടല്ല. പകരം എന്ത് കൊടുക്കാന്നും പറഞ്ഞിട്ട്, ബി അന്നലഹുമുൽ ജന്ന, പകരം സ്വർഗം കൊടുക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പൊ സംഭവിക്കേണ്ടതില്ലേ, നമ്മൾ സ്വന്തം ചെലവാക്കാൻ തയ്യാറില്ലെങ്കിൽ അള്ളാഹ് ചെലവാക്കിപ്പിക്കും. നമ്മളെ ശരീരത്തെ അള്ളാഹ്ക്ക് വേണ്ടി മെനക്കെടിക്കാൻ തയ്യാറില്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ട് ശരീരത്തെ അള്ളാഹ് കൈകാര്യം ചെയ്യും. എന്നിട്ട് അള്ളാഹു തആല പറയും, എന്റെ വരവ് എന്റെ കണക്കൂക്കിൽ വരവ് വെച്ചിട്ടുണ്ട് പറയും. മൂമിനികളാണെങ്കിൽ, ഇനി മുശ്രിക്കാണെങ്കിലോ ജാറത്തിന്റെ ആൾക്കാരാണെങ്കിലോ ദുനിയാവും തൊലഞ്ഞു ആഖിറും തൊലഞ്ഞു. ജാറത്തിന്റെ ആൾക്കാരാണെങ്കിൽ ദുനിയാവും തൊലഞ്ഞു ആഖിറും തൊലഞ്ഞു. മുവഹ്ഹിദുകളും മൂമിനികളും ആണെങ്കിലോ ശരീരത്തെ അള്ളാഹു തആല ആരെങ്കിലും അയച്ചിട്ട് കൈകാര്യം ചെയ്യും. ഉമർ അള്ളാഹു തആല എന്നിവനെ കൈകാര്യം ചെയ്തതുപോലെ. എന്നിട്ട് പറയും, അത് വരവ് വെച്ചിട്ടുണ്ട് എന്റെ കണക്കുവെക്കിൽ എന്ന് പറയും. എന്താ ഏക്കം തയ്യാറല്ലേ? ഏക്കം തയ്യാറാവേണ്ടതല്ലേ? അള്ളാഹു തആല എന്ന് പറഞ്ഞു, എന്താ ഏ അല്ലാ, എനിക്ക് നിന്റെ ഹബീബിന്റെ നാട്ടിൽ വെച്ച് മരിക്കാൻ പൂതിയുണ്ട്. എന്ത് ദ്വാരക്കാലോ സഹബാക്കൾ ദ്വാരത്തിൽ ചിരിച്ചാൽ നമുക്കും ദ്വാരക്കാം. ഏ അല്ലാ, മക്കത്ത് നിന്ന് കൈകാര്യം ചെയ്ത് തരണേ അല്ലാ, മദീനത്തു നിന്ന് കൈകാര്യം ചെയ്ത് തരണേ അല്ലാന്ന് ദ്വാ ചെയ്തിട്ടാ കുഴപ്പം? ഉമർ അള്ളാഹു ദ്വാ ചെയ്തില്ലേ? ഒപ്പം ബഹുമാനപ്പെട്ട ഉമർ അള്ളാഹു എന്ന് പറഞ്ഞു, ഏ അല്ലാ, എനിക്ക് ഷഹാദത്ത് ആവശ്യമുണ്ട്, എനിക്ക് ഷഹീദാവണം. അപ്പോ അഫ്സർ അള്ളാഹു അഷറഫുൽ ഹഖിന്റെ ഭാര്യ, ഉമർ അള്ളാഹുവിന്റെ മോള്, ബാപ്പാ നിങ്ങൾ എന്തുവാണ് ഇപ്പൊ ദ്വാ ചെയ്യുന്നത്? ഈ മദീനയിൽ വെച്ച് നിങ്ങൾ ഷഹീദാകണമെങ്കിൽ ഇനിയും മദീനത്തേക്ക് ഏതെങ്കിലും പട്ടാളം ഇറങ്ങിത്തിരിക്കണം. എന്നിട്ട് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. അതിന്റെ മുമ്പിലത്തെ സഫിൽ നിങ്ങൾ ഉണ്ടാവണം. ആരെങ്കിലും നിങ്ങളെ കൊത്തിയിട്ടോ വെട്ടിയിട്ടോ മുറിച്ചിട്ടോ അറുത്തിട്ടോ കൊല്ലണം. എന്നാലേ ഷഹാദത്ത് നിങ്ങൾക്ക് കിട്ടും ബഹുമാനപ്പെട്ട ബാപ്പ. അപ്പോഴാണ് അള്ളാഹു എന്നെ പറഞ്ഞു, മോളെ നീ ബേജാറാവണ്ട, എന്റെ അള്ളാഹ് തീരുമാനിച്ചാൽ എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഷഹാദത്ത് കൊണ്ടുതരും. കൊടുത്തു കൊടുത്തില്ലേ? കൊണ്ടു കൊടുത്തില്ലേ? സുബിഹിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു തആല. അല്ലാഹു അക്ബർ. അവൻ ഒളിച്ചിരിപ്പുണ്ട്, വാളിന് രണ്ട് ഭാഗത്തും മൂർച്ചയുള്ള വാള്, വിഷം പുരട്ടിയിട്ടുണ്ട്, കിബിലന്റെ ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മാതിരി മൗമിങ്ങളെക്കാൾ കൂടുതൽ പോലീസ് ഒന്നും വന്ന് മദീനത്തില്ല. ഇന്ന് ഇമാമും മൗമവും കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവും പോലീസും പട്ടാളുമാണ്. മക്കത്തും മദീനത്ത് അന്നില്ല. ബഹുമാനപ്പെട്ട റക്കാത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ റക്കായത്തില് അബൂലുവലത്തിൽ ഫൈറൂസ് ചാടി വീണു, വിഷമൂട്ടപ്പെട്ട വാള് കൊണ്ട് അടിപ്പള്ളക്ക് കുത്തി കുത്തി മലർത്തിയിട്ടു. അള്ളാഹു തആല അന്നുവിനെ മലർന്ന് വീണു, രക്തം ഒഴുകുകയാ. മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ അള്ളാഹു അന്നു ഉടൻ തന്നെ ബാപ്പ നിന്നിടത്തേക്ക് കയറി നിന്നിട്ട് ബാക്കി നിസ്കാരം പൂർത്തിയാക്കി. അതുവരെ പിടക്കുകയായിരുന്നു അള്ളാഹു തആല അന്നു കിടന്നിടത്തുനിന്ന്. നിസ്കാരം പെട്ടെന്ന് ഫർള് മാത്രം എടുത്തിട്ട് പൂർത്തിയാക്കി. അതാണ് ഇസ്ലാമിക ശരീഅത്ത്. പൂർത്തിയാക്കിയേ പറ്റൂ, പ്രതിക്ക് മുറിക്കാൻ പറ്റൂല. ഇമാമത്ത് പൂർത്തിയാക്കി അബ്ദുല്ലാഹി ബിൻ ഉമർ.
എടുത്തിട്ട് ബാപ്പാനെ എടുത്തിട്ട് വീട്ടിലേക്ക് ഓടി, പ്രാഥമിക ശുശ്രൂഷകൾ നൽകി. കുറെ കഴിഞ്ഞപ്പോൾ ബോധം വന്നു. ഉമർ അല്ലാഹു തലാനുവിന് ബോധം വന്നപ്പോൾ ആണ് കാര്യം മനസ്സിലായത്. മോൻ അബ്ദുല്ലാഹിബ്നു ഉമറോട് ചോദിച്ചു, മാ ഫുഇല ബി തിൽക സ്വലാ, പൊന്നു മോനെ ആ നിസ്കാരം എന്താ ചെയ്തത്, ആ നിസ്കാരം എന്താണ് മോനെ ചെയ്തത് എന്ന്. ബേജാറാവണ്ട ബാപ്പ, അത് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് ബാപ്പ എന്ന്. എങ്ങനെയുണ്ട്? അപ്പൊ എല്ലാരും കൂടി, അതായത് മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ ഇങ്ങനെ പൊന്നു പോലെ സൂക്ഷിച്ച് പൊന്നിന്റെ ഒരു തളികയുണ്ടാക്കി ഒരു കൂടാരം ഉണ്ടാക്കി ഇവിടുത്തെ മുസ്ലിമീങ്ങളെ എല്ലാം ഭരണകൂടം പൂജക്ക് വെച്ച് അതിന്റെ മുമ്പിൽ സ്വർണത്തിന്റെ തളികയിൽ കഞ്ഞി വിളമ്പിക്കൊടുത്ത് വെള്ളിന്റെ കയ്യിൽ എന്നിട്ട് കുടിച്ചോളാൻ പറയണം. അതാണ് മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം എന്നാണോ? രാജ്യത്ത് സംഭവിക്കില്ല. ഇസ്ലാമിന്റെ നൂറ്റാണ്ടാണ് 21-ാം നൂറ്റാണ്ട്. അതുകൊണ്ട് തന്നെ പൂർവീകന്മാരുടെ ചരിത്രത്തിലേക്ക് ഇസ്ലാമിക നൂറ്റാണ്ട് തിരിച്ചു പോകും. അത് ചരിത്രം സാക്ഷിയാണ്. വല്ലാസുർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത് വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബർ. അതുകൊണ്ട് വരാനിരിക്കുന്ന കാലം ഒരു സ്വസ്ഥതയും വിചാരിക്കേണ്ട. മുഅ്മിനീങ്ങൾക്ക് സ്വസ്ഥത, മുഅ്മിനീങ്ങൾക്ക് നാച്ചിരിക്കും അല്ലാഹു തആല എന്ന് പറഞ്ഞതുപോലെ. അപ്പോഴായിരിക്കും ഒരു ഗുരുത്തം കൊട്ടം ഭീകരരൂപത്തിന് വരിക, ചുവന്നതും പച്ചയിലും വാരി തേച്ചിട്ട് വാളു വയറ്റാൻ വരിക. എടാ നിന്റെ പേരെന്താണ്? എന്റെ പേര് അബ്ദുള്ള. ആ എന്നാ നീ ജീവിക്കണ്ട, ടക്ക് വീണു. അതെ, പോയി നേരെ കണക്ക് കൂക്കിലേക്ക് പോയി. മുവഹിദാണെങ്കിൽ, ജാറത്തിന്റെ ആളാണെങ്കിൽ എല്ലാം നഷ്ടം, വല്ലാഹി നഷ്ടം. അതുകൊണ്ട് തിരുത്തണം. പുതിയ നൂറ്റാണ്ട് ഇസ്ലാമിന്റേതാണ്. ഇത് എന്തു പറഞ്ഞതല്ല നാം 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും കേരളത്തിലെ മുസ്ലിമീങ്ങളോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അന്ന് ആർക്കും അത് ദഹിച്ചിട്ടില്ല. അന്ന് കമ്മ്യൂണിസത്തിന്റെ പേര് സോവിയറ്റ് റഷ്യ വിലസുകയായിരുന്നു, ഫാസിസത്തിന്റെ പേരിൽ അമേരിക്ക വിലസുകയായിരുന്നു, ഇന്ത്യ രാജ്യത്തിലെ ബഹുജനങ്ങൾ മതേതരത്വത്തിന്റെ പേരിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു. അന്ന് എല്ലാരും വിചാരിച്ചത് ഇത് ഖിയാമത്ത് നാൾ വരെ തുടർന്നു പോകുമെന്ന്. പോയില്ല, പോയില്ല. 20-ാം നൂറ്റാണ്ടിന്റെ അർദ്ധഭാഗം വന്നപ്പോഴേക്കും സംഭവിച്ചത് ചരിത്രത്തിന്റെ ബാക്കി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങേറുന്നുണ്ട്, ഇസ്ലാമിക വീക്ഷണം, ഇസ്ലാമിക ചിന്ത ജനങ്ങൾക്ക് കുടിയേറുന്നുണ്ടെന്ന് കണ്ടപ്പോൾ റോമിലെ ക്രിസ്ത്യാനി, ഹിജാസിലെ, അതേപോലെ തന്നെ തബൂക്കിലെ, അതേല ഖൈബറിലെ ജൂതൻ, അതേപോലെ തന്നെ പേർഷ്യയിലെ മജൂസി, അതേപോലെ തന്നെ മക്കത്തെ ഖുറൈശി മുശ്രിക്ക്, എല്ലാരും കൂടി സഖ്യസേനയുണ്ടാക്കി, ചതുർമത സഖ്യം, നാല് മതക്കാർ കൂടി സഖ്യമുണ്ടാക്കിയിട്ടല്ലേ ഹിസാബ് യുദ്ധം ഉണ്ടായത്, അല്ലേ? എന്താണ് ഹിസാബ് യുദ്ധം? എന്താണ് യൗമുൽ ഹിസാബ്? എന്താണ് ഗസ്വത്തു ഖന്ദഖ്? ചതുർമത സഖ്യം ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടി വന്ന കാലഘട്ടമായിരുന്നില്ലേ അത്? അത് തന്നെയല്ലേ 21-ാം നൂറ്റാണ്ട് ആരംഭിച്ചപ്പോൾ ലോകത്തുണ്ടായത്? അമേരിക്കൻ ക്രിസ്ത്യാനിസവും റഷ്യൻ കമ്മ്യൂണിസവും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് സെക്യുലറിസവും അതേപോലെ തന്നെ ഇന്ത്യയിൽ വളർന്നു വന്ന മൃഗീയമായ ഫാസിസവും സഖ്യ സമൂഹം ഉണ്ടായില്ലേ? നാല് പേരും കൂടി ഒന്നിച്ചിരുന്നിട്ട് എന്താ ആലോചിച്ചത്? റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഇസ്ലാം വളരുകയാണ്, ഇല്ലാതാക്കാൻ എന്താണ് വഴി? അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മാത്രം മനസ്സിലായിട്ടാന്ന് മാത്രം. ഒന്നാം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എപ്പോഴും സ്വർണത്തിന്റെ തളികയിൽ കഞ്ഞി കൊണ്ട് തരണം, അതേപോലെ തന്നെ വെള്ളി കിണ്ണം കൊണ്ട്, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കൂല ഈ ദുനിയാവിൽ. മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കല് മാത്രമേ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ രണ്ട് സംവിധാനങ്ങളാണ് ലോക ചരിത്രത്തിൽ എന്നും ഹക്ക് ബാത്തിൽ എന്ന രണ്ട് സംവിധാനമാണ്. ആ സംവിധാനം ഇന്നും ഉണ്ട്. ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ രണ്ട് തരീഖകളാണ്. ഒന്ന് അഖീദത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ, രണ്ടാമത്തേത് അഖീദത്തു അഹ്ലിൽ ബിദ്അത്തി വൽ ലലാല. ഒന്ന് അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ, അതിനാണ് സലഫിസം എന്ന് പറയുന്നത്. അഹ്ലി സുന്നത്തി വൽ ജമാഅത്ത്, ഇതാണ് അഹ്ലി സുന്ന. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന്റെ ആൾക്കാർ, വൽ ജമാഅ സഹാബത്തിന്റെ ആൾക്കാർ. എന്ത് ചെയ്യും? റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും, റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും. അത് അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ അപ്പം പറയും. മറ്റേ പാർട്ടി അങ്ങനെയാ പറയും, മറ്റേ പാർട്ടി അഹ്ലി സുന്നത്തി വൽ ജമാഅത്ത് നല്ല പറയില്ല, സുന്നത്തി ജമാഅത്ത് എന്നാ പറയല്. അത് മനസ്സിലാക്കാൻ നല്ല വഴിയാ. അഹ്ലി സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞ സലഫികൾ, സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞ കേരളത്തിലെ ശിയാക്കൾ. അന്ന് തിരിച്ചറിയാൻ ഉണ്ടായാ മതി. മറ്റേത് അഹ്ലുൽ ബിദ്അത്തി വൽ അഖീദത്തു അഹ്ലുൽ ബിദ്അത്തി വൽ ലലാല, ബിദ്അത്തു ലലാലത്തിലെ ആൾക്കാരുടെ അഖീദ. രണ്ട് വിശ്വാസ പ്രമാണങ്ങളാണ് ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ അഡ്രസ്സിൽ നിലനിൽക്കുന്നത്. ഒന്ന് അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ, അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കൊടുത്തവർ അല്ലാഹു അല്ലാത്ത മറ്റാരെയും പരിഗണിക്കാൻ പറ്റുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കൊടുത്തവർ മുഹമ്മദ് നബി അല്ലാത്ത മറ്റൊരാളെയും പരിഗണിക്കാൻ പറ്റുകയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു തആലക്ക് നിദ്ദൻ, പകരക്കാരായിട്ടോ, പാർട്ണറായിട്ടോ, ശുപാർശകരായിട്ടോ, സഹായിയായിട്ടോ, ഇടയാളായിട്ടോ, ഒരു കാരണവശാലും ജാഹു വർഗത്തിന്റെ ആൾക്കാരായിട്ടോ അല്ലാഹുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുകയില്ല.
അതേപോലെ തന്നെ മുഹമ്മദ് നബി അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇമാം അങ്ങനെ പറഞ്ഞു, ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നോ, അങ്ങനെ പരിപാടി ഇല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അഹ്ലുൽ ബിദ്അത്തി വൽ ദലാല, എന്താണ് ബിദ്അത്തിന്റെയും ദലാലത്തിന്റെയും ആൾക്കാർ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിനോടൊപ്പം ആരും ആവാം. അത് മോദിച്ചപ്പിന്നെ അത് ആകാശം കാക്കുന്ന തങ്ങളാവാം, ഭൂമി കാക്കുന്ന തങ്ങളാവാം, വിമാനത്തെ കാക്കുന്ന തങ്ങളാകാം, അതേപോലെ തന്നെ കപ്പല് കാക്കുന്ന തങ്ങളാകാം, കെ എസ് ആർ ടി സി ബസ്സിനെ കാക്കുന്ന തങ്ങളാവാം, അതേപോലെ തന്നെ ഇവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഓട്ടോറിക്ഷ കാക്കുന്ന തങ്ങളാവാം, അത് അടുക്കള കാക്കുന്ന, അങ്ങാടി കാക്കുന്ന, ബെഡ്റൂം കാക്കുന്ന, അങ്ങനെയൊക്കെ ആവാം തങ്ങള്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ മതി എന്ന് അഹ്ലുൽ ബിദ്അത്തി വല്ലാലാ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പേഴ്ച്ചത് അങ്ങനെയാണ്. മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പകരം തങ്ങളാവാം, ഉസ്താദാവാം, ഖാദിയാവാം, ഷെയ്ഖാവാം, തരീഖത്തിന്റെ ഷെയ്ഖാവാം, തരീഖത്താവാം, ഇമാം ആവാം, എല്ലാം ആവാം. മുഹമ്മദ് നബി എന്റെ വേണമെന്നില്ല, മുഹമ്മദ് നബിനെ മനസ്സിലാക്കിയവർ പറഞ്ഞത് എന്താണോ അത് അംഗീകരിക്കാം. ഇതാണ് അഹ്ലുൽ ബിദ്അത്തി വൽ ദലാല. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഡ്രസ്സിൽ ഇന്നറിയപ്പെടുന്നത് സലഫികൾ എന്നാണ്, അഹ്ലുൽ ബിദ്അത്തി വൽ ദലാലത്തിനെ ഇന്നറിയപ്പെടുന്നത് ഷിയാക്കൾ എന്നാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ മതി, പ്രശ്നം തീർന്നല്ലോ, പ്രശ്നം തീർന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ കാഫിറാണെന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സംഭവിച്ചതല്ലേ, കുറെ നൂറ്റാണ്ടൊന്നും ആയിട്ടില്ലല്ലോ കാര്യം നടന്നിട്ട്. മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി കാഫിറാണ്, ഇത് ലോക മുസ്ലിമീങ്ങൾ ഏകകണ്ഠമായി പ്രഖ്യാപിച്ചതാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അതാണ്. കൂട്ടരെ, ഷിയാക്കൾക്ക് എന്ത് വകയാണുള്ളത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി കാഫിറാണെന്ന് പറഞ്ഞാൽ? അതിനേക്കാൾ വലിയ കുഫ്ർ ഷിയാക്കളുടെ കയ്യിലല്ലേ ഉള്ളത്? അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. മിർസ ഗുലാം എന്തുകൊണ്ടാണ് കാഫിറായി നോക്കാം നമുക്ക്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിന് വല്ല കുഴപ്പവും സംഭവിച്ചിരുന്നോ? മുഹമ്മദ് റസൂലുള്ളാഹിയിലെ റിസാലത്തിന് കൊടുത്ത ഷഹാദത്തിന് വല്ല കുഴപ്പവും സംഭവിച്ചിരുന്നോ? ഇന്നും ഖാദിയാനി പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ പറയുന്നത്? അതേപോലെ തന്നെ ഖാദിയാനി പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ എന്നല്ലേ പറയുന്നത്? ആ ബാങ്കിന് വല്ല കുഴപ്പമുണ്ട്? അവരഞ്ചു നേരം നിൽക്കുന്ന ചെയ്യുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിന് വല്ല കുഴപ്പവും സംഭവിച്ചോ ഖാദിയാനികൾക്ക്? മുഹമ്മദ് റസൂലുള്ളാഹിയിലെ റിസാലത്തിന് കൊടുത്ത ഷഹാദത്തിന് വല്ല കുഴപ്പവും സംഭവിച്ചോ? എന്നിട്ടും മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയും അദ്ദേഹത്തിന്റെ അനുയായികളും കാഫിറാണെന്നല്ലേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ? തീർച്ചയായിട്ടും ആണ്. എന്തുകൊണ്ട്? മുഹമ്മദ് റസൂലുള്ളാഹി എന്ന റിസാലത്തിന് കൊടുത്ത ഷഹാദത്ത് നാല് കാര്യങ്ങൾ അംഗീകരിക്കുമ്പോഴേ പൂർത്തിയാവുള്ളൂ. ഒന്ന്, റിസാലത്ത് മുഹമ്മദ് നബിക്ക് മാത്രമേ പറ്റുകയുള്ളൂ, ശേഷം ആർക്കും പറ്റുകയില്ല എന്ന് അംഗീകരിച്ചു കൊടുക്കണം. മുഹമ്മദിയത്ത് ഷർത്താണ്. ഞാൻ അംഗീകരിച്ച റിസാലത്ത് മുഹമ്മദിന്റേത് മാത്രമായിരിക്കണം. ഏത് മുഹമ്മദ്? ഏതെങ്കിലും മുഹമ്മദ് ആകാൻ പറ്റുകയില്ല. അബ്ദുള്ളാന്റെ മോൻ മുഹമ്മദ്, ആമിനാന്റെ മോൻ മുഹമ്മദ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി മുഹമ്മദ്, കുറൈശി തറവാട്ടിലെ പേര് പൊന്തിരി മുഹമ്മദ്, ഇസ്മായിലിന്റെ പേരക്കുട്ടി മുഹമ്മദ്, ഇബ്രാഹീമിന്റെ പേരക്കുട്ടി മുഹമ്മദ്, അം മുഹമ്മദ് തന്നെയായിരിക്കണം റിസാലത്തിന് കൊടുക്കുന്ന ഷഹാദത്തിലെ മുഹമ്മദ്. അശ്ഹദു അന്ന മുഹമ്മദൻ. അവിടെ മുഹമ്മദിയത്ത് പഠിച്ചിരിക്കണം. മുഹമ്മദിയത്തിന്റെ കാര്യത്തിൽ സംശയം വന്നാൽ അപ്പൊ തന്നെ രണ്ടാമത്തെ ഷഹാദ ബാത്തിലായില്ലേ? മുഹമ്മദ് ആരാണെന്ന് എനിക്കറിയണ്ട, അദ്ദേഹത്തിന്റെ ശരിയത്ത് കൊള്ളാം. അങ്ങനെയാണ് ഞാൻ അംഗീകരിച്ചു തന്നെ. അവന്റെ ഷഹാദത്ത് ബാത്തിലായില്ലേ? മുഹമ്മദ് ആരാണെന്ന് അറിഞ്ഞിരിക്കണം, എന്നാലേ ഷഹാദത്ത് സഹിയാവുള്ളൂ. രണ്ടാമത്തെ ഷഹാദ, അതിന് ഷഹാദത്തിനെ പറ്റിയുള്ള ചർച്ച വേണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ര അൽക്കീലും ബിരിയാണിയിൽ ഒതുക്കി, മുഹമ്മദ് റസൂലുള്ള സലാത്ത് അൽക്കീലും ബിരിയാണിയിൽ ഒതുക്കി, അങ്ങനെ ഒതുക്കി ഒരു ഭാഗത്തെ പുരോഹിതന്മാർ കാശും താക്കാമിനെ കെട്ടു, നിസ്കാരം മുതൽ അങ്ങോട്ടുള്ളതാണ് ദീനെന്നും പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. ആഗതി കേടല്ലേ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമുദായം? ഷിയാക്കൾ എന്നും നിസ്കാരം മുതലല്ലേ ഇസ്ലാം തുടങ്ങുക? സലഫികൾ ഷഹാദത്ത് മുതലാണ് ഇസ്ലാം തുടങ്ങുക. അതാണ് സലഫികളും ഷിയാക്കളും നമ്മുടെ വ്യത്യാസം. സലഫികൾ എപ്പോഴും ഇസ്ലാം ദീനെ ചർച്ച ചെയ്യുന്നത് ഷഹാദത്ത് കൊണ്ടാണ്, കാരണം ഷഹാദത്ത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമാണ്. ഷിയാക്കള് ഷഹാദത്തിനെ പറ്റിയല്ല ചർച്ച ചെയ്യുക, നിസ്കാരം മുതൽ അങ്ങോട്ടാണ് ഇസ്ലാമിനെ ചർച്ച ചെയ്യുക. തിരിച്ചറിയാനുള്ള വഴി അതാണ്. മുഹമ്മദ് റിസാലത്തിന് ഷഹീദാകാൻ, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, രണ്ട് ഷഹാദ ഷഹീദാകാൻ ചില ഷർത്തുകളുണ്ട്, ചില ഫർളുകളുമുണ്ട്, ബാത്തിലായി പോകുന്ന കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമുക്ക് ഇന്ന് ഇന്നലെയല്ലേ മനസ്സിലാക്കാൻ തുടങ്ങിയത്? 1430 കൊല്ലം പാരമ്പര്യമുള്ള കേരളക്കരയിലെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം മനസ്സിലാവുന്നത് 100 കൊല്ലത്തിന് ഇപ്പുറത്തല്ലേ കൂട്ടരെ? ചരിത്രം സാക്ഷിയല്ലേ? കണ്ണടച്ച് തീർത്താക്കിയ സംഗതി. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഇതിൽ ഇബ്നു അബ്ദുൽ വഹാബിന് എന്താണ് ബന്ധം? ഇബ്നു അബ്ദുൽ വഹാബിനെ വിട്ടേക്കുന്ന അബ്ദുൽ ഖാദിർ ജിലാനിയെ പഠിക്കാം നമുക്ക്. അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാനി എടുക്കുക. ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബു തൗഹീദ് വിട്. മൊഹിദുൽ ബുഖാരി ജീലാനിയുടെ ഫത്ഹുർ റബ്ബാനി എടുക്കിൻ. ഇബ്നു തൈമിയയുടെ തൗഹീദും വിട്. അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഫുത്തുഹാത്തുൽ ഗൈബ് എന്ന കിതാബ് എടുക്കിൻ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും മക്കൾക്കും പഠിപ്പിച്ച കടുകട്ടിയുള്ള തൗഹീദ്, അത്രയും കട്ടിയിൽ ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞിട്ടില്ല.
അത്രയും കട്ടിയിൽ ചിലപ്പോൾ പിന്നെ ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വഹാബികൾ എന്ന് വേണ്ട, ജീലാനികൾ എന്ന് പറഞ്ഞോ. മുഹിദ് ഖാദി ജീലാനി അഞ്ചാം നൂറ്റാണ്ട് ഹരനാ എന്തിനാണ് സെൽഫിയത്തിന് എന്തിനാണ് ബന്ധം? അദ്ദേഹം ഖുർആനും ഹദീസ് ഓതിയിട്ട് സെൽഫിയെ തിന്നതാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് വേറെ എന്താണ് കാര്യം? അദ്ദേഹത്തിന്റെ വകയെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. അദ്ദേഹത്തിന്റെ കിതാബു തൗഹീദ് ഒന്ന് മറച്ചു നോക്കിയാൽ മതിയല്ലോ. ഒരു കാര്യം ചെയ്യ്, ഫസ്റ്റ് പേജ് പറിച്ചുകളാ, കിതാബു തൗഹീദിന്റെ ഫസ്റ്റ് പേജ് പറിച്ചു കളയുക. ആദ്യത്തെയും രണ്ടാമത്തെയും പേജ് മുഖവരിയുള്ള പേജ് പറിച്ചു കളയുക. എന്നിട്ട് ഇവിടുത്തെ ഒരു ഷീഇ പണ്ഡിതനെ കൊണ്ട് കൊടുക്കുക. ഇതൊന്ന് വായിച്ചിട്ട് ശരിയും തെറ്റും പറഞ്ഞു തരുന്ന ഉസ്താദ് എന്ന് പറഞ്ഞാൽ അയാൾ കിതാബു തൗഹീദ് എടുത്ത് ചുംബിക്കാൻ തുടങ്ങും. അത്ര കറക്റ്റാണ് സഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി തത്തുല്യമായിട്ട് ഒരു ചെറിയ കിതാബ് കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബു തൗഹീദ് കൊണ്ട് നടന്നാ മതി. അത്ര കൃത്യമാണ് ആ കിതാബ്. അതിന്റെ ഫസ്റ്റ് പേജ് അതായത് കിതാബു തൗഹീദ് മുസന്നിഫിന്റെ പേര് ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ്, ആ പേജങ്ങ് പറിച്ചു കളഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തിന് ശേഷം ആരോ ഉണ്ടാക്കിയ കിതാബിനെ പറയും, ഇമാം ബുഖാരിക്ക് പകരമുള്ളതാണെന്നേ പറയുള്ളൂ. അതുകൊണ്ട് ഇബ്നു അബ്ദുൽ വഹാബിനെ വിട്ടേക്ക്. ഇബ്നു വഹാബിന് സെൽഫിയത്തും തമ്മിൽ എന്താണ് കൂട്ടിക്കെട്ടുന്നത്? അത് ബ്രിട്ടീഷുകാർ കൂട്ടിക്കെട്ടിയതാണ്. മിഡിൽ ഈസ്റ്റിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടത് ഇബ്ദുൽ വഹാബാണ്. കാരണക്കാരെന്ന് കണ്ടപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബ് അപകടകാരിയാണെന്ന് വെച്ച് തീർക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ ആവശ്യമാണ്. അങ്ങനെ അവരാണ് വഹാബിയത്തിയും വഹാബിയത്തിന് പേര് കൊടുത്തത്. ഏതുപോലെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ മഹാനായ അഹമ്മദ് സർഹിന്ദി റഹ്മഹുല്ലാ ഷാവലിയുല്ലാഹി ദഹ്ലവിയിൽ നിന്ന് കിട്ടിയ പ്രചോദനം അനുസരിച്ച് ദില്ലിയിൽ നിന്ന് 10-ാംകോട്ടയ്ക്ക് പട്ടാണിയിലേക്ക് ഇസ്ലാമിക ദഅവത്തുമായിട്ട് ചെന്നില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയില്ലേ? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാന്റെ കൂട്ടുകാരനല്ലേ ഷാവലിയുല്ലാഹി ദഹ്ലവി റഹ്മഹുല്ലാ? അവർ രണ്ടുപേരും മദീനത്ത് ഉസ്താദിന്റെ ശിഷ്യന്മാരായിട്ട് ഒരു കൊല്ലം ജീവിച്ചവരല്ലേ? അങ്ങനല്ലേ ഇബ്നു അബ്ദുൽ വഹാബ് നജദിലേക്കും ഷാവലിയുല്ലാഹി ദഹ്ലവി ഡൽഹിയിലേക്കും തിരിക്കുന്നത്? ഷാവലിയുല്ലാഹി ദഹ്ലവി ഇബ്നു അബ്ദുൽ വഹാബ് ചെയ്ത അതേ ജോലി തന്നെയല്ലേ ഡൽഹിയിൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്നത്? ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കിരാതവും അതേപോലെ തന്നെ ഹനഫി തരീഖത്തി മേൽക്കോയ്മയുടെ ദുഷ്ടവും ഉണ്ടായതുകൊണ്ടല്ലേ ഇബ്നു ഷാവലിയുല്ലാഹി ദഹ്ലവിന്റെ പ്രോഗ്രാം ജയിക്കാതെ പോയത്? ബ്രിട്ടീഷുകാരനും ഹനഫി മദ്ഹബിലെ മൊല്ലമാരും കൂടിയിട്ടല്ലേ ബഹുമാനപ്പെട്ട ഷാവലിയുല്ലാഹി ദഹ്ലവിന്റെ ദൗത്യത്തെ മരിപ്പിച്ചത്? ഇവിടുത്തെ കൊണ്ടോട്ടി തങ്ങന്മാരും ബഹുമാനപ്പെട്ട സെയ്ദ് മഖ്ദൂമിന്റെ ദൗത്യത്തെ നൽകിയതുപോലെ ചരിത്രം പഠിക്കണം. ചരിത്രത്തെ മൂടി വെക്കുകയും വ്യക്തികളെ ചീത്ത പറയുകയും ചെയ്താൽ അന്ധമായി ആകാശം കാക്കുന്ന തങ്ങളെ നോക്കിയിട്ട് നടക്കുന്നവന്മാർക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ഷീഇ മൊല്ലമാരുടെ ഈ പക പറിച്ചൽ ഒരു ഹരമായേക്കാം. പക്ഷെ ബുദ്ധിയുള്ളവർ കാര്യം മനസ്സിലാക്കുന്നുണ്ട് എന്ന കാര്യം മറക്കണ്ട. അഹമ്മദ് സർഹിന്ദി റഹ്മഹുല്ലാ പട്ടാണിൽ ചെന്നിട്ട് ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടി വൈകുന്നേരം തൗഹീദിന്റെ പ്രസംഗം നടത്തി. ഷഹാദത്ത് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിലേക്ക് തിരിച്ചു പോകണം, അതുകൊണ്ട് അല്ല മാത്രമേ പറ്റുള്ളൂ. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്തിലേക്ക് തിരിച്ചു പോകണം, അതുകൊണ്ട് മുഹമ്മദ് നബി മാത്രമേ പറ്റുകയുള്ളൂ. ചെറുപ്പക്കാർ തടിച്ചുകൂടി, പട്ടാണികളായ മുസ്ലിമീങ്ങൾ തടിച്ചുകൂടി, ഭയങ്കരമായ ആൾക്കൂട്ടമുണ്ടായി. ബ്രിട്ടീഷുകാർക്ക് തലവേദന വന്നു, ഇത് അപകടമാണ്. പണ്ടത്തെ പഴയ കാലത്തെ, അതായത് മുഹമ്മദിന്റെ കാലത്തും സഹാബത്തിന്റെ കാലത്തുമുള്ള ഇസ്ലാം തിരിച്ചു വരാൻ പോവുകയാണ്. ആ ഇസ്ലാം തിരിച്ചു വന്നാൽ അന്നത്തെ റോമിനും പേർഷ്യക്കും സംഭവിച്ചതായിരിക്കും ബ്രിട്ടീഷിന് സംഭവിക്കുക എന്ന തിരിച്ചറിവ് റോമക്കാർക്കുണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവരാണ് അഹമ്മദ് സർഹിന്ദിക്കെതിരായിട്ട് എന്താ ചെയ്തെന്നറിയുമോ? വടക്കേ ഇന്ത്യക്ക് പട്ടാണിലെ പള്ളിയിലെ ഇമാമിങ്ങളെ വിളിച്ചിട്ടൊരു യോഗം കൂടി. ഇല്ലേ, ഫാസിസ്റ്റുകള് തെരീക്കത്ത് സമ്മേളനം നടത്തി തീർക്കുന്നുണ്ടോ? എന്തിനാണ് ഫാസിസ്റ്റുകൾ തെരീക്കത്ത് സമ്മേളനം, സാരി സമ്മേളനം, രണ്ട് സമ്മേളനമല്ലേ ദില്ലിയിൽ നടന്നത്? ഒന്ന് സാമി സമ്മേളനം, പിന്നെ ഒന്ന് തെരീക്കത്ത് സമ്മേളനം. രണ്ട് സമ്മേളനത്തിന് നേതൃത്വം വെച്ചത് ഫാസിസ്റ്റ് ഭരണകൂടം, ഓർക്കുന്നുണ്ടോ? കുറെ കാലമായിട്ടില്ലല്ലോ. കേരളത്തിൽ നിന്നും കുറെ ആസാമികൾ കോട്ട് വിട്ടിട്ട് കഴുത്തിന് കൊണ്ടോനും കെട്ടിട്ട് പോയിട്ടില്ലേ തെരീക്കത്ത് സമ്മേളനത്തിന്? പോയിട്ടില്ലേ? എന്തായിരുന്നു കാര്യം? അന്ന് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചതാ. ഇമാമിങ്ങളെ മുഴുവൻ, പള്ളി ഇമാമിങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടി സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞു, അഹമ്മദ് എന്ന് പറഞ്ഞു ഒരുത്തൻ തെക്കുന്ന് വന്നിട്ടുണ്ട്, അഹമ്മദ് എന്ന് പറഞ്ഞു ഒരുത്തൻ തെക്കുന്ന് വന്നിട്ടുണ്ട്, അഥവാ ഡൽഹിന്ന് വന്നിട്ടുണ്ട്. സംഗതി അപകടമാണ്. നിങ്ങളെയൊക്കെയാണ് പണ്ഡിതന്മാരെന്ന് നാം ധരിച്ചത്, നിങ്ങളൊന്നും അല്ല എന്നിപ്പോ നമുക്ക് തോന്നുന്നു. ഇന്ന് വരെ ഈ ചെറുപ്പക്കാരെ തെരുവിൽ നിന്ന് ഒരുമിച്ചു കൂട്ടാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. പള്ളി മെമ്പറിൽ നിന്ന് ഏതോ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു പിരിച്ചു എന്നതിൽ കവിഞ്ഞ് ഈ ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങളെക്കാൾ വലിയ പണ്ഡിതനുണ്ട് അല്ലേ? അതാണ് തെക്കുന്നു വന്ന അഹമ്മദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായത് അതാണ്. ഇതുവരെ നിങ്ങളെയൊക്കെ കാളി കുലാത്ത് എന്നും അതേപോലെ തന്നെ ഇമാം ജനറൽ എന്നും അതേപോലെ തന്നെ കാളി ജനറൽ എന്നും ഒക്കെയാണ് തെറ്റിദ്ധരിച്ചത്.
ചൂടുകയറ്റി. അതാണ് അവരുടെ ജോലി. ഫാസിസ്റ്റുകളെയും സയനിസ്റ്റുകളെയും ജോലി അതാ, ഇമാമികളെ വിളിച്ച് ചൂടുകയറ്റി ജാക്കി വെച്ച് കൊടുത്താൽ പൊന്തിക്കോളും, കുറച്ച് പൈസ കൂടി കൊടുത്താൽ മതി. അങ്ങനെയല്ലേ ഇമാമികളെല്ലാം കൂടി യോഗം കൂടിയത്? അഹമ്മദിനെ എത്രയും പെട്ടെന്ന് പെട്ടാങ്ങ് തുരത്തണം. പിറ്റത്തെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ടുള്ള പ്രസംഗം മുഴുവനും അഹമ്മദിനെതിരായി. തെക്കുന്നൊരു അഹമ്മദ് വന്നിട്ടുണ്ട്, ചെറുപ്പക്കാരൊക്കെ അഹമ്മദിന്റെ ഒക്കെ കൂടിയിട്ടുണ്ട്. അങ്ങ് മിഡിൽ ഈസ്റ്റിൽ വന്ന വഹാബിന്റെ അനുയായികളാണ് അവര്, അവർ അപകടകാരികളാണ്. ഇന്ന് കേരളത്തിലെ ഷീഇ മൊല്ലമാര് പറഞ്ഞ അതേ വാക്ക് അന്ന് അവര് പറഞ്ഞു കൊടുത്തു, അപകടകാരികളാണ്. എത്രയും പെട്ടെന്ന് അഹമ്മദിനെ പറഞ്ഞു വിട്ടിട്ടില്ലെങ്കിൽ നാട് കുട്ടിച്ചോറാകും. ഇന്നലെ വരെ അഹമ്മദിന്റെ പിന്നാലെ നടന്ന ചെറുപ്പക്കാര് ഇന്ന് അഹമ്മദിന്റെ എതിരാളികളായി. അങ്ങനെയല്ലേ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി അവർ നാട് കടത്തിയത്? എന്താ വിഷയം? ഇത് തന്നെയല്ലേ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാന്റെ കാര്യത്തിൽ അന്ന് പേടിച്ചത്? നിങ്ങൾ ഇതെല്ലാം വിട്, നമുക്ക് സലഫിയത്തിന് ഇബ്നു അബ്ദുൽ വഹാബിന്റെതോ അല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെ നമുക്ക് അങ്ങോട്ട് പോകാം. അഞ്ചാം നൂറ്റാണ്ടുകാരനായ അബ്ദുൽ ഖാദിർ ജീലാനിയിലേക്ക് പോകാം, അതിന്റെ അപ്പുറത്തേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസിലേക്ക് പോകാം, അതിന്റെ അപ്പുറത്ത് തബഉ താബിഈങ്ങളിലേക്ക് പോകാം, താബിഈങ്ങളിലേക്ക് പോകാം. അവരൊക്കെ എന്താണ് ലോകത്തോട് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുക്ക് പകരം വേറെ ആരുമില്ല. മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദ് നബിക്ക് പകരം വേറെ ആരുമില്ല. ഇതാണ് വർത്തമാന കാലഘട്ടത്തിൽ രണ്ട് നയങ്ങൾ, രണ്ട് ആശയങ്ങൾ. ഒരാശയം സലഫിയത്താണ്, അത് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ കൊടുത്ത ഷഹാദത്തിലേക്ക് മുസ്ലിങ്ങളെ തിരിച്ചുകൊണ്ടുപോകാനുള്ള ഏർപ്പാടാണ്. പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാ കൊടുത്ത ഷഹാദത്തിലേക്ക് മുസ്ലിങ്ങളെ തിരിച്ചുകൊണ്ടുപോകാനുള്ള ഏർപ്പാടാണ്. രണ്ടാമത്തത് ഷീഇ പാരമ്പര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ പാരമ്പര്യം കൊണ്ട് നിലനിർത്താൻ വേണ്ടി പോകുന്നവരാണ്. പാരമ്പര്യം എന്താണ്? അള്ളാഹ്ക്ക് പകരം ഔലിയാക്കളെയും ശേഖന്മാരെയും മദരീങ്ങളെയും ഉഹദീങ്ങളെയും തങ്ങന്മാരെയും വെച്ച് അവർക്ക് അവരിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തുക. മുഹമ്മദുർ റസൂലുള്ളാക്ക് പകരം തരീഖത്തിനെയും ശേഖന്മാരെയും ഉസ്താദുമാരെയും തങ്ങന്മാരെയും പൂജിച്ചിട്ട് മുഹമ്മദ് നബിയെ കണ്ടെത്തുക. ഇതാണ് ശീഇയത്തിന്റെ അടയാളം, മറ്റേത് സലഫിയത്തിന്റെ അടയാളവും. തിരിച്ചറിയാൻ നമുക്ക് സൗകര്യമുണ്ട്. നിർബന്ധിക്കാറുണ്ടോ? കാര്യങ്ങൾ ഇതാ, തെരഞ്ഞെടുക്കുന്നവർക്ക് തെരഞ്ഞെടുക്കാം, തള്ളുന്നവർക്ക് തള്ളാം. നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ടുമുട്ടാം, തീർന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ടുമുട്ടാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾക്ക് ചർച്ച അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ പര്യവസാനം മരണത്തിന് ശേഷം ആഖിറത്തിലാണ്. ദുനിയാവിലോ? ദുനിയാവിൽ പൂർവികന്മാർ എന്തൊക്കെ അനുഭവിച്ചത് മുഴുവനും അനുഭവിക്കേണ്ടി വരും. ഇല്ലേ, പണ്ടല്ലൊക്കെ പണ്ടാരൊക്കെയോ സേവ നടത്തിയതുപോലെ ഇവിടുത്തെ കുറെ ശൈഖന്മാരും കുറെ ഇമാമുമാരും കുറെ തങ്ങന്മാരും എല്ലാവരും കൂടി ഫാസിസ്റ്റുകളുടെ കാലിന്റെ അടിയിലെ മണ്ണ് വാരി കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് കലക്കി, ഇത് വടക്കേ ഇന്ത്യയിലെ ശൈഖന്മാരെ ജാറത്തുനിന്ന് കൊണ്ടുവന്ന വെള്ളമെന്ന് പറഞ്ഞിട്ട് കുടിപ്പിക്കാൻ മെനക്കെട്ടാൽ ഏതാണ്ട് 98% ആ വെള്ളം കുടിച്ചിട്ട് വൃത്തിയടേ ആൾക്കാരുണ്ട്. അത് ഒരു വത്ത് നടക്കും. അത് നമ്മളെ സൂക്ഷണം വിഷയമല്ല. വല വൈജപത്തുക്കും കസരത്തുക്കും എത്ര ഭൂരിപക്ഷമായാലും നിങ്ങൾ അത്ഭുതപ്പെടണ്ട എന്ന് അള്ളാഹു തആല പറഞ്ഞതാണ്. അവരിങ്ങനെ പെരുകി 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 വരും. ആ പെരുപ്പം കെട്ടണം നിങ്ങൾ പഠിച്ചതനുസരിച്ച് നിലനിർത്തിക്കോളി. അതുകൊണ്ട് ഭൂമിയിൽ പൂച്ചെണ്ട് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ഭൂമിയിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല ഷഹാദത്താണ് നൽകിയത്. അബൂബക്കർ സിദ്ദീഖിന് ഷഹാദത്താണ് നൽകിയത്. ഉമർ അല്ലാഹുവിന് ഷഹാദത്താണ് നൽകിയത്. ഉസ്മാൻ അല്ലാഹുവിന് ഷഹാദത്താണ് നൽകിയത്. അലി റളിയല്ലാഹുവിന് ഷഹാദത്താണ് നൽകിയത്. ഹസൻ റളിയല്ലാഹു തആലാഹു വാളിൻ നിരയായി. ഹുസൈൻ റളിയല്ലാഹു തആലാഹു വാളിൻ നിരയായി. ആരാ കൂട്ടരെ വാളിൻ നിരയാകാത്തത്? അപ്പൊ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും, എനിക്കറിയാം. റസൂലുള്ളാഹി തങ്ങൾ ഷഹീദാകുകയാണോ? തീർച്ചയായിട്ടുമാണ്. ഖൈബർ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ജൂതപ്പെണ്ണ് സൽക്കരിച്ചു റസൂലുള്ളാഹി തങ്ങളെ. നല്ല ആട്ടറച്ച് ഭക്ഷണം ഉണ്ടാക്കി റസൂലുള്ളാഹി തങ്ങൾ. സ്നേഹമുള്ള നബി, ആദരവുള്ള നബി, മനുഷ്യസ്നേഹിയായ നബി. ആ ജൂതപ്പെണ്ണിന്റെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് പോയി. ഒന്നിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, വേറൊരു സഹാബിയും ഉണ്ട്. ജൂതപ്പെണ്ണ് സൽക്കരിച്ച ഇറച്ചിയിൽ വിഷമുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽക്കും സിദ്ദീഖുൽ അക്ബറും വായിൽ വെച്ചു. മറ്റേ സഹാബി വായിൽ വെച്ച് അത് ഇറക്കി. തൽക്ഷണം ആ സഹാബി മരിച്ചു. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു തആല അൻഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ശരീരത്തിലേക്ക് കടന്ന വിഷത്തെ അല്ലാഹു തആല അവിടെ മരവിപ്പിച്ചു നിർത്തി. കാരണം മുഹമ്മദ് മുസ്തഫാനെ കൊണ്ടിട്ട് ആവശ്യമുണ്ട്, ജോലിയുണ്ട്. അബൂബക്കർ സിദ്ദീഖിന് ഇവിടെ ജോലിയുണ്ട്. ആ ജോലി പൂർത്തിയാകുന്നതുവരെയും ആ വിഷത്തെ അല്ലാഹു തആല സംരക്ഷിച്ചു നിർത്തി. അത് അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, വഫാത്തിന്റെ വേളയിൽ കിടന്നിട്ട് വേദന കടിച്ചിറക്കുമ്പോൾ ആയിഷ, അന്ന് ആ പെണ്ണ് തന്ന വിഷത്തിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് ആയിഷ ഇപ്പോൾ എന്ന്. ആ അതെ, റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ ആ വിഷം പ്രവർത്തിക്കാൻ തുടങ്ങി. അതെ, ആ വിഷം പ്രവർത്തിക്കാൻ തുടങ്ങി. ആ ജൂതപ്പെണ്ണ് കൊടുത്ത വിഷം അതിലൂടെ ഷഹാദത്ത് കൊടുക്കുകയായിരുന്നു അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക്. അതേ വഴിയുള്ള വേറെ വഴിയില്ല. കാരണം ഈ ഭൂമിയിൽ ഒരു മഖ്ലൂഖിന്റെ കയ്യാൽ ആയുധം ഉപയോഗിച്ച് പ്രവാചകനെ കൊല്ലുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അർശിന്റെ റബ്ബിന്റെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ. വല്ലാഹു യസ്മുക മിനന്നാസ്. അതുകൊണ്ട് തന്നെ ആയുധം ഉപയോഗിച്ച മുഹമ്മദിനെ കൊല്ലാൻ ഈ ഭൂലോകത്തിന് ശക്തിക്കും കഴിയില്ല.
പക്ഷെ ഷഹാദത്ത് മുഹമ്മദ് നബിക്ക് കിട്ടണമെന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ആ വിഷം ശരീരത്തിൽ സൂക്ഷിച്ചു വെച്ചു. ആ വിഷത്താൽ അബൂബക്കർ സിദ്ദീഖും ഈ ഭൂമിക്ക് ജീവിക്കണം. കാരണം എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അൻറിസാലത്തിന്റെയും നുബുവത്തിന്റെയും ഒറിജിനൽ പതിപ്പ് ഭൂലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അത് അബൂബക്കറിനെ കൊണ്ടാവണം എന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് വിഷം ശരീരത്തിൽ മരവിപ്പിച്ച് നിർത്തിയത്. പനി ബാധിച്ചു അബൂബക്കർ സിദ്ദീഖിന്, ആ വിഷം പ്രവർത്തിച്ചു, അതിൽ അബൂബക്കർ സിദ്ദീഖ് ഷഹീദായി. ബാക്കിയുള്ള ശഹാദത്ത് എല്ലാവർക്കും അറിയും പോലെ, ആരെങ്കിലും പെട്ടു മെത്തയിൽ കിടന്നിട്ട് സ്വർണത്തിന്റെ കിണ്ണത്തിൽ കഞ്ഞിയും കുടിച്ച് വെള്ളിക്കൈ കൊണ്ട് കോരി കുടിച്ചിട്ട് കിടന്നിട്ട് ഇരിക്കുകയാണോ ചെയ്തത്? നമ്മൾ പറയുന്നു ഹാ ഹൂ ഹി, അവിടെ അങ്ങനെ വരുന്നേ ഫാസിസ്റ്റുകൾ, ഇങ്ങനെ വരുന്നേ മറ്റോ, ഇങ്ങനെ വരുന്നേ മറ്റോ, ഇങ്ങനെ വരുന്നേ. എങ്ങനെ വരാൻ? തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്ത് ദീനുൽ ഇസ്ലാം പൂത്തുലയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഫാസിസത്തിന്റെ മുറവിളി എന്ന് നാം തിരിച്ചറിയണം. അതേപോലെ തന്നെ അവരോടൊപ്പം കമ്മ്യൂണിസത്തിന്റെ മുറവിളി എന്ന് നാം തിരിച്ചറിയണം. നാസിസത്തിന്റെ തിരിച്ചടി എന്നും മുറവിളി എന്ന് നാം തിരിച്ചറിയണം. ദീനുൽ ഇസ്ലാം പണ്ടത്തെ പോലെ 1947 ശേഷം ഏതാണ്ട് 10-30 കൊല്ലക്കാലം ഏതോ ദേശീയ രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ കൊടി പിടിക്കാൻ വിധിക്കപ്പെട്ട അങ്ങനെ തന്നെ സിന്ദാബാദ് എന്നും പറഞ്ഞ് മുദ്രാ ക്യാമ്പ് വിളിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരനല്ല ഇപ്പം കാണാനുള്ളത്. മറിച്ച് എനിക്കുണ്ടൊരു രാജപാത, ആ രാജപാത ആഖിറത്തിലേക്ക് സഞ്ചരിക്കാനുള്ളതാണെന്ന് കൂടി തിരിച്ചറിഞ്ഞവരാണ് ഇന്ത്യൻ മുസ്ലിം എന്ന് നാം തിരിച്ചറിയണം. അപ്പോഴെന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും നോവനുവിക്കേണ്ടി വരും. റംഗ് ലാത്തി ഹേ ഹിന പത്തർ സേ പിസ് ജാനേ കേ ബാദ്. അല്ലാമ ഇഖ്ബാലിന്റെ വാക്ക് മുത്തു വാക്കുകളാ. മൈലാഞ്ചിയുടെ ഇലകൾ പറിച്ച് വെള്ളത്തിൽ മുക്കി കൈക്കൊട്ടിച്ചാൽ കളർ കിട്ടൂല. പിന്നെ പത്തർ സേ പിസ് ജാനേ കേ ബാദ്, രണ്ട് കല്ലുകൾക്കിടയിൽ ആ ചതഞ്ഞ് അരഞ്ഞ് വെണ്ണ പോലെ ആക്കണം, എന്നിട്ട് തൊട്ട് വെച്ച അപ്പൊ കളർ കിട്ടും. അതെ, മൂമിനിങ്ങളെ കളറുള്ളതാക്കണം എന്നുള്ള നിർബന്ധിക്കുന്നു. അപ്പോൾ ഇസങ്ങളുടെ ഇസങ്ങളാകുന്ന കല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന് വെണ്ണയാകണം ഈ സമുദായം. മരിക്കുന്നതിന് മുമ്പ് അത് കളറുള്ള മൈലാഞ്ചിയാവണം. മനസ്സിലാക്കാൻ കൂടുതൽ അള്ളാഹു താല മനസ്സിലാക്കി തരികയും മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുകയും ചെയ്യട്ടെ. മനസ്സിലാക്കിയതനുസരിച്ച് അമലിൽ മുന്നേറാൻ അള്ളാഹു ഒരുപാട് സഹായിക്കുകയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ والله اعلم واستغفر الله العظيم لي ولكم واستعفيه عني وعنكم وعن جميع المسلمين والمؤمنين اجمعين واستغفره انه هو الغفور الرحيم الله اكبر الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين محمد واله وصحبه اجمعين أما بعد عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അപ്പൊ പിന്നെ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി പുറത്തു പോയത് എന്തുകൊണ്ടാ? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നു, മുഹമ്മദീ റിസാലത്ത് അംഗീകരിക്കുന്നു, മുഹമ്മദിയത്ത് അംഗീകരിക്കുന്നു, റിസാലത്ത് അംഗീകരിക്കുന്നു, നുബുവത്ത് അംഗീകരിക്കുന്നു, ശരീഅത്ത് അംഗീകരിക്കുന്നു അല്ലേ? എന്നിട്ടും അവർ കാഫിറുകളാണെന്ന് പ്രഖ്യാപിക്കാൻ കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിൽ അവർ വെള്ളം ചേർത്തിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നാല് കാര്യം അംഗീകരിക്കണം. ഒന്ന്, ഇൽമുള്ള, അള്ളാഹിനെ പറ്റിയുള്ള അറിവ്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ ദാത്തിനെ പറ്റിയുള്ള അറിവ്, അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ പറ്റിയുള്ള അറിവ്, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ പറ്റിയുള്ള അറിവ്, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ സംബന്ധിച്ചുള്ള അറിവ്. ഇതിനെ വല്ലതിനെയും നിഷേധിച്ചോ അവർ? അവരെ ബാങ്കുകളിലോ മറ്റോ ഷിയാക്കളെ മാതിരി അശ്വതോ എന്നെ ഖാദിയാനി റസൂലുള്ള എന്നങ്ങനെ പറഞ്ഞോ? അതേസമയം ഷിയാക്കൾ അശ്വതോ എന്നെ മുഹമ്മദ് റസൂലുള്ളക്ക് പകരം അശ്വതോ എന്നെ അലിയൻ റസൂലുള്ള പറഞ്ഞില്ലേ? പിന്നെ ഇതിനെ കാഫിറാക്കിയത് മിർസാ ഗുലാം അഹമ്മദ് ഖാദിന്റെ പാർട്ടിയെ. മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി രണ്ടാം ഷഹാദയിലെ നാല് കാര്യത്തിൽ ഒരു കാര്യത്തെ നിഷേധിച്ചു. എന്താണത്? മുഹമ്മദ് അവസാനത്തെ നബി അല്ല, റസൂല് മാത്രമാ. അവസാനത്തെ നബി അല്ല, ഇനി നബി ഇനിയും വരാം. അപ്പൊ മുഹമ്മദി റിസാലത്തനുസരിച്ച് മുഹമ്മദി ശരീഅത്തിനെ ലോകത്ത് ദഅവത്ത് ചെയ്യാൻ ഇനിയും നബി ആവാം. അക്കൂട്ടത്തിൽ ഒരു നബിയാണ് ഞാൻ. ഇതല്ലേ മിർസാ ഗുലാം അഹമ്മദിന്റെ വാദം? അപ്പം ഒന്നാമത്തെ ഷഹാദത്തിന്റെ എല്ലാ കുഴപ്പം രണ്ടാമത്തെ ഷഹാദയിലെ നാല് വ്യവസ്ഥയിൽ ഒരു വ്യവസ്ഥ തള്ളി. അതായത് മുഹമ്മദ് അവസാനത്തെ റസൂലാണ്, ഇനി റസൂൽ വരുന്ന പ്രശ്നമില്ല, ഇനി പുതിയ ശരീഅത്ത് വരുന്ന പ്രശ്നമില്ല, ഒരു പുതിയ കിതാബ് ഇറങ്ങുന്ന പ്രശ്നം ഇനിയില്ല. പിന്നെന്താ വിഷയം? മുഹമ്മദിനെ പോലെ ഒരു നബി ഉണ്ടാവാം. നബിന്റെ ജോലി മുഹമ്മദ് ഈ റിസാലത്തനുസരിച്ച് ദഅവത്ത് ചെയ്യുന്ന ഉത്തരവാദിത്തമായിരിക്കുവാൻ നബിക്ക് ജോലി. പുതിയ റിസാലത്തോ പുതിയ ശരീഅത്തോ ഇല്ല, മുഹമ്മദി ശരീഅത്തനുസരിച്ച് മുഹമ്മദി റിസാലത്തനുസരിച്ച് ദഅവത്ത് ചെയ്യാൻ ഇനി നബി ആവാം. ആ നബിയാണ് ഞാൻ എന്നാണ് മിർസാ ഗുലാം വാദിച്ചത്. നാം കാഫിറാക്കിയില്ല അയാളെ. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അയാളെക്കാൾ ഇവിടെ കാഫിറാവേണ്ടത് ആരാണ്?
ലൈലാഹ ഇല്ലല്ലയുടെ ഷർത്ത് ലംഘിച്ചവരെയല്ലേ കാഫറാവേണ്ടത്? ലൈലാഹ ഇല്ലല്ലാന്റെ ഷർത്ത് ലംഘിച്ചുകൊണ്ട് ആകാശത്തിലെ വിമാനം കാക്കുന്ന ഇന്ന തങ്ങളാണ് അല്ലെങ്കിൽ കൂട്ടിയടിച്ചേനെ, അതേപോലെ തന്നെ കടലിലെ കപ്പൽ കാക്കുന്നത് ഇന്ന ശൈഖാണ് അല്ലെങ്കിൽ മുങ്ങിത്താണേനെ, അതേപോലെ തന്നെ കടലിലെ മീനക്കാക്കുന്ന ഇന്ന തങ്ങളാണ്, അതുകൊണ്ട് വർഷാവർഷം മീനക്കാക്കുന്ന തങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് പഴത്തിൽ മന്ദിരിച്ചിട്ടിട്ടില്ലെങ്കിൽ മീനൊന്നും കരക്കേറൂല, വലയിട്ട കടൽത്തൊഴിലാളികളെ വലയിലൊക്കെ ഒന്നും മീൻ കയറൂല എന്ന് പറയുന്നവരുണ്ട്. ഇവർ കാദ്യാനികളെക്കാൾ അപകടകാരികളല്ലേ? ഇവർ കാദ്യാനികളെക്കാൾ അപകടകാരികളല്ലേ? കാദ്യാനികൾ ലൈലാഹ ഇല്ലല്ലാഹു ഒന്നും കൊടുക്കുന്നില്ല, മുഹമ്മദുർ റസൂലുള്ളയിലെ നുബുവത്ത് എന്ന തസ്തികയാണ് തിരുത്താൻ തയ്യാറായത്. അതേ അവസരത്തിൽ ഇവര് ലൈലാഹ ഇല്ലല്ലാഹയാണ് തിരുത്താൻ തയ്യാറായത്. മുഹമ്മദുർ റസൂലുള്ളയേക്കാൾ അപകടകാരികൾ ലൈലാഹ ഇല്ലല്ലാഹയിലെ വിളകേറ്റുന്നവരായില്ലേ? അങ്ങനെയല്ലേ അലിയല്ലാഹു തആല അന്നു അന്ന് ബനു ഹനീഫ് ഗോത്രക്കാരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടത്? അതെ, അലിയല്ലാഹു തആല അന്നു അള്ളാഹ്ക്ക് പകരക്കാരനാണ്, അലിയാണ് അന്നത്തെ അന്ന് വിമാനമില്ല, അതിന് അന്ന് ആകാശം കാക്കുന്നത് അലിയാണ്, കാർമേഘം കാക്കുന്നത് അലിയാണ്, കടലിലെ തിരമാല കാക്കുന്നത് അലിയാണ്, ഭൂമി കാക്കുന്നത് അലിയാണ്, അലി അറിയാതെ അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ ആ വാദക്കാരെ തീക്കുണ്ടമുണ്ടാക്കി അലി അള്ളാഹു തലഹന്നു തിങ്കിലിട്ട് കരിച്ച് ഭസ്മമാക്കി കളഞ്ഞത്? എങ്കിൽ ഇന്ന് അലി അള്ളാഹു തലഹന്നുവിന്റെ ഖിലാഫത്ത് നിലവിലുണ്ടെങ്കിൽ ഇവിടെ ആരെയാണ് കൂട്ടരെ ഭസ്മമാക്കി കളയുക? ആരോടാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്? ആരോടാണ് ഈ നീക്കുപോക്ക്? തൗഹീദ്, ഷഹാദ, അത് വളരെ ശക്തമായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ, മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദ. അള്ളാഹു ഒരുപാട് മനസ്സിലാക്കാൻ നമ്മുടെ രോഗികളോട് അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ, ആശുപത്രികളിലുള്ളവർ, വീടുകളിലുള്ളവർ, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, അള്ളാഹു അവന്റെ ഖുദ്രത്ത് കൊണ്ട് ശിഫാ നസീബാക്കി കൊടുക്കട്ടെ. ഗർഭിണികൾക്ക് അള്ളാഹു സുഖപ്രസവം നസീബാക്കി കൊടുക്കട്ടെ. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടത്തിൽ അള്ളാഹു അവന്റെ ഖുദ്രത്ത് കൊണ്ട് ഒരു ഗൈബി താക്കത്ത് കൊണ്ട് അള്ളാഹു തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ. അതേപോലെ തന്നെ ആക്സിഡന്റ്, അതേപോലെ തന്നെ ക്യാൻസർ, അതുപോലെ രോഗങ്ങളെ കൊണ്ട് തീവ്രമായ പരിചരണത്തിൽ ആശുപത്രിയിൽ കഴിയുകയാണ് നമ്മുടെ പല കൂട്ടുകാരും. ഏ അല്ലാ, നീ നിന്റെ ഖുദ്രത്ത് കൊണ്ട് ഇടപെടുകയും അവർക്ക് എന്താണോ ഖൈറ് ആ ഖൈറ് നീ എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യണേ അല്ലാഹുവേ. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത കൂട്ടുകാര്, നമ്മുടെ ഇപ്പള്ളിയുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു സഹോദരൻ, കഴിഞ്ഞ ഈദ്ഗാഹി വളരെ സജീവമായി മുമ്പിൽ തന്നെ ഇരുന്നിട്ട് അള്ളാഹുവിനെ പറ്റി കേട്ട ഒരു സഹോദരൻ, എന്നും ഇവിടെ മാത്രം കഴിഞ്ഞു പോയ സഹോദരൻ, പെട്ടെന്നുള്ള വാക്കിന് എന്തർത്ഥമാണ്? എന്തർത്ഥമാണ്? ഇതല്ലേ കാര്യം? എത്ര ആരോഗ്യവാന്മാരാണ്, ഒരു തലവേദനയോ ഒരു ജലദോഷം പോലും ഇല്ലാതെ മരിച്ചു മടങ്ങുകയല്ലേ, എത്രയെത്ര ആരോഗ്യവാന്മാർ അല്ലേ. വക്കമ്മിൻ സഖീമിൻ, എത്രയെത്ര രോഗികളാണ്, ആശഹീനം മിന ദഹരി, മരിക്കണമെന്ന് കൊതിച്ച് ജീവിക്കുന്ന എത്ര രോഗികളാണ് മരണം വരാതെ കുറെ കാലം കാത്തിരിക്കേണ്ടി വരുന്നത് എന്ന്. പണ്ഡിതന്മാർ പറഞ്ഞ വാക്ക് ശരിയല്ലേ അല്ലേ? എത്ര ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികളാണ്, ചിരിച്ച് കളിച്ച് മതിച്ച് നേരം പൊളിപ്പിക്കുന്നു, രാത്രിയാക്കുന്നു, രാത്രിയാക്കുന്നു, നേരം പൊളിപ്പിക്കുന്നു, പക്ഷെ അവരുടെ മയ്യത്ത് പുതിയാനുള്ള കഫൻ തുണി ഏതോ ഒരു മില്ലിൽ നിന്ന് നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതല്ലേ ഏതോ ഒരു തുണിക്കടയുടെ അലമാരക്കകത്ത് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് എന്നവർ അറിയുന്നില്ല, ഇതല്ലേ കാര്യം? അതെ, ആ സഹോദരൻ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് പോയി. ഏ അല്ലാ, അദ്ദേഹത്തിന് നീ നേർക്ക് നേരെ വഴിക്ക് തടസ്സമില്ലാതെ സ്വീകരിച്ച നിന്റെ അയൽവക്ക തിരുത്തണേ അള്ളാഹുവേ. നമുക്ക് അത്രേ ദുആ ചെയ്യാം. മരിച്ചവരോട് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു റഹ്മ ഔത്താന ومؤتى المسلمين انس وحشتهم وامن روعتهم يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنه مأوانا ومأواهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على خير خلقه محمد وآله وصحبه اجمعين والحمد لله رب العالمين.